my dear masters, welcome to VMC Malayalam. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. ഇന്നൊരു അത്ഭുതമായ ഒരു സെലിബ്രേഷൻ ഡേ ആണ്. സോ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ ഒരു 8 ദിവസത്തെ സ്വാധ്യായ യോഗം എന്നുള്ളത് മലയാളത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി. പക്ഷെ ഇന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ കേരള ചരിത്രത്തിൽ മലയാളത്തിൽ ഒരിക്കലും കേൾക്കാത്ത കാണാത്ത ചാനലിംഗ് മെസ്സേജസിനെ കുറിച്ചാണ് ഇന്ന് വി എം സി പ്ലാറ്റ്ഫോമിലൂടെ ഓരോ മലയാളി പ്രേക്ഷകർക്കും ഇത് പങ്കുവയ്ക്കപ്പെടുന്നത്. എന്താണ് ചാനലിംഗ് മെസ്സേജ്? ചാനലിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാല് അതായത് ശരീരം ദേഹധാരി അല്ലാത്ത ഒരു ഹയ്യർ ഡയമെൻഷൻ സോള്, അവര് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്യുത്തമമായ ഒരു ആത്മജ്ഞാനിയുടെ തലച്ചോറിനെ ഉപയോഗിച്ചുകൊണ്ട് അതിസൂക്ഷ്മ രഹസ്യങ്ങളെ കുറിച്ചും ഈ സൃഷ്ടിക്ക് സംബന്ധിച്ച ഓരോ സൂക്ഷ്മ രഹസ്യങ്ങളെ കുറിച്ചും വിശദമായും വ്യക്തമായും സത്യസന്ധമായും നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു വിസ്റ്റം, ഈ ഒരു ചാനലിംഗ് വിസ്റ്റം. സോ ഈ ചാനലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഇത് ഓരോ ആഴ്ചയും കണ്ടിന്യൂ ആയിരിക്കും ഇത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ ഇതിലൂടെ നമുക്ക് ഒരിക്കലും നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അരുത്. നമ്മൾക്ക് ഈ ഒരു ഭൂമിയെ സംബന്ധിച്ചും ഇതിന്റെ ആത്മചൈതന്യ വിസ്താരത്തിനെ സംബന്ധിച്ചും ഈ ഭൂമാതാവിന്റെ ആഴത്തിലുള്ള മുറിവുകളെ സംബന്ധിച്ചും ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റേറിയനസ് ഇതിന്റെ ആവശ്യകതകളെ കുറിച്ചും ധ്യാനത്തിന്റെ ആവശ്യമാണ് ഇത് ഓരോ മനുഷ്യനും എത്രയധികം ആവശ്യമാണ് എന്നതിനെ കുറിച്ചും നമ്മളുടെ ഓരോ ക്വസ്റ്റ്യനും അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ തരുന്നതായിരിക്കും. സോ ഇത് ഇവിടെ ചാനലിംഗ് മെസ്സേജ് എന്നുള്ളത് സംഭവിക്കുന്നത് കർണാടക സ്റ്റേറ്റിലുള്ള ഹോസ്പേട്ട് എന്നുള്ള സ്ഥലത്തുള്ള വെങ്കടേഷ് സാറിലൂടെയാണ് ഈ ചാനലിംഗ് മെസ്സേജ് സംഭവിക്കുന്നത്. ഇത് പ്രേംനാഥ് ആൻഡ് ബ്രഹ്മർഷി പ്രേംനാഥ് ഗുപ്ത ജിയോടൊപ്പം ആണ് ഇത് തെലുങ്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും കന്നഡയിലും തമിഴിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓരോരുത്തർ ഇതിൽ നിന്നും അപാരമായ ജ്ഞാനത്തെ ഗ്രഹിച്ചുകൊണ്ട് അവരുടെ ആധ്യാത്മിക അഭിവൃദ്ധി വളരെ ത്വരിതഗതിയിലാക്കുവാൻ ഈ ഒരു സിസാറോ വിസ്റ്റം ഓരോരുത്തരെയും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും ഈ ഒരു ദിവ്യമായ അമൂല്യമായ ഈ സന്ദേശത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സാഹസം ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം ഹൃദയത്തിൽ നിന്ന് ഇതിനെ അംഗീകരിക്കുമെന്നും ഞങ്ങളെ ആശീർവദിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു. വെൽക്കം മൈ ഡിയർ മാസ്റ്റേഴ്സ് ബ്രഹ്മർഷി പ്രേംനാഥ് ഗുപ്ത ജി, വെങ്കടേഷ് സർ, വെൽക്കം. വെൽക്കം ടു വി എം സി സർ. നമസ്തേ മാഡം. നമസ്തേ. താങ്ക് യു ഫോർ വെൽക്കമിംഗ് അസ്. യെസ്, മൊട്ടമൊദടി నా తల్లిదండ్రులకు నా కోటి కోటి వందనాలండి. బ్రహ్మశ్రీ పితామ సుభాష్ పత్రి గారికి నా కోటి కోటి వందనాలు. నా ధ్యానంలో మార్గదర్శకులైన బ్రహ్మశ్రీ ప్రేమనాథ్ సార్కి నా కోటి కోటి వందనాలు. അദ്ദേഹം പറയുന്നത് മൈ ഡിയർ മാസ്റ്റേഴ്സ്, അവർക്ക് ജന്മം തന്ന അത്യത്ഭുതമായ ഒരു റിയൽ യഥാർത്ഥ ഹീറോസായി അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യം നന്ദി പറയുകയാണ്. പിന്നെ ഈ ആധ്യാത്മിക മാർഗത്തിൽ അത്യുന്നതമായിട്ടുള്ള പ്രഗതി ആ ഒരു അത് സംഭവിച്ച വളർച്ചയെ കൊണ്ടുവരാൻ സഹായിച്ച ബ്രഹ്മർഷി പിതാമഹ പത്രിജിക്ക് അവർ നന്ദി പറയുന്നു. പിന്നെ ഈ ഒരു ചാനലിംഗ് മെസ്സേജിലൂടെ അവർക്ക് നിരന്തരം മാർഗദർശകമായിട്ടുള്ള ആ ഒരു ബ്രഹ്മർഷി പ്രേംനാഥ് ഗുപ്താജിക്കും അവർ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. నేను 2008 లో మెడిటేషన్ కి ఎంటర్ అయినాను. విత్ ఇన్ వన్ వీక్ నాకు థర్డ్ ఐ ఓపెనింగ్ ఆస్ట్రల్ ట్రావెల్ స్టార్ట్ అయింది. 2008 లాన అవరి ఈ ధ్యాన ప్రవేశం చేదది. ఆ ధ్యానത്തിലേക്ക് വന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർക്ക് മൂന്നാം കണ്ണ് ഓപ്പൺ ആവുകയും അതേപോലെ സൂക്ഷ്മ ശരീര യാനം നടക്കുകയും ചെയ്തു. എത്ര അത്ഭുതമായ സത്യങ്ങൾ. నాకు ఎప్పుడు ఆశ్చర్యంగా అనిపించలేదు. అది నాకు ఇది ఎన్నో సంవత్సరాల నుంచి ఇది జరుగుతూ ఉన్నది అని నేను దీనికి ఈ ఒక జన్మంలో ఇప్పుడు నాకు ఇది గుర్తొచ్చింది అని ఆ ఒక ఫీలింగ్ తోనే ఎప్పుడు ఉంటే అదొక నాకు డౌట్ ఉండేది. తర్వాత ఆఫ్టర్ 2 ఇయర్స్ నాకు ఆ ఒక మెసేజ్ ఏమొచ్చిందంటే ఎక్కడ ఎప్పుడు నా ఒక పాస్ట్ లైఫ్ లో ఆగింది ఈ లైఫ్ లో అది మరీ స్టార్ట్ అయింది అని నాకు మెసేజ్ వచ్చినప్పుడు నాకు అప్పుడు కన్ఫర్మ్ అయింది. అందుకే ఈ థర్డ్ ఐ ఓపెనింగ్ కానీ ఆస్ట్రల్ ట్రావెల్ లో కానీ నాకు ఏది ఆశ్చర్యంగా ఉంటుండలేదు. യെസ്, അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ധ്യാനത്തിലേക്ക് വന്ന ഉടനെ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ അവർക്ക് മൂന്നാം കണ്ണ് തേർഡ് ഐ ഓപ്പൺ ആവുക, അതേപോലെ ആസ്ട്രൽ ട്രാവലിംഗ് നടക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായ സംഗതിയായിട്ട് അവർക്ക് തോന്നിയതേയില്ല. എന്താ ഗതജന്മങ്ങളായിട്ട് അവരുടെ ആത്മചൈതന്യ സ്ഥിതി ആ ഒരു സാധനയുടെ സ്ഥിതി എവിടെയാണ് നിന്നുപോയത്, അതാണ് ഈ ജന്മത്തിൽ
കണ്ടിന്യൂ ആവുന്നെന്നുള്ള നിരന്തര ബോധത്തിലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുണ്ടായിരുന്നു അവർക്ക്. അതിനു തന്നെ ഈ ഒരു മെഡിറ്റേഷനിലേക്ക് വന്നതിന് 2 വർഷത്തിന് ശേഷം ഇതെല്ലാം സംഭവിച്ചപ്പോ അവർക്കത് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ആശ്ചര്യം തോന്നിയില്ല എന്നാണ് പറയുന്നത്. థర్డ్ ఐ ఓపెనింగ్ ఆస్ట్రల్ ట్రావెల్ అయినాక నాకు మాస్టర్స్ తో మెసేజెస్ వచ్చేది స్టార్ట్ అయింది. నాకు మాస్టర్స్ స్పిరిచువల్ మెసేజెస్ తర్వాత ఒక పద్యాలు అన్ని నాకు వాళ్ళు అందించేవాళ్ళు. అది ఒక మెసేజ్ లాగా మన గ్రూప్ అందరికి నేను అందించేవాడు. ഓക്കെ, മൂന്നാം കണ്ണ് ഓപ്പൺ ആയതിനു ശേഷം അദ്ദേഹത്തിന് ഉന്നതമായിട്ടുള്ള ആത്മാക്കളുമായിട്ട് അവരോടുള്ള ആ സംബന്ധം എന്നുള്ളത് വളരെ ക്ലാരിറ്റി ആയി. അവരിൽ നിന്ന് ഒരുപാട് മെസ്സേജസ്, സന്ദേശങ്ങൾ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. ഇത് മറ്റുള്ളവർക്ക് അവരുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ധ്യാന സാധനം മുന്തു സാഗുത്തു 2015 ഒക്കെ ഗ്രൂപ്പ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ నేను ఇంగ్లీష్ చదవగలను, రాయగలను, కానీ ఆ ఒక్క స్పీకింగ్ ఎసెంట్ అంత పర్ఫెక్ట్ ఉండలేదు. 30% ఐ కెన్ స్పీక్ ఇంగ్లీష్. అది ఒక్కరోజు ఆ గ్రూప్ మెడిటేషన్ లో ఇమ్మీడియట్ గా ఒక 20 మినిట్స్ కంటిన్యూస్ ఇంగ్లీష్ స్పీచ్ వచ్చింది అందరికి. പോകുന്ന ക്രമത്തിൽ 2015 ഒരു ഗ്രൂപ്പ് മെഡിറ്റേഷനിൽ സംഭവിച്ച ഒരു സംഭവ വികാസത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അതേപോലെ തന്നെ എഴുതാൻ അറിയാം. പക്ഷെ ഇംഗ്ലീഷ് അത്രയായിട്ട് ഒരു 30% മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സ്കിൽസ് ഉണ്ടായുള്ളൂ. പക്ഷെ ഒരു ഒരു ഗ്രൂപ്പ് മെഡിറ്റേഷന്റെ സമയത്ത് ഈ ഒരു ചാനൽ മെസ്സേജസ് ഒക്കെ അപ്പോഴും റിസീവ് ചെയ്യുന്ന ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതൊന്ന് സംഭവിച്ചു അവരുടെ ജീവിതത്തിൽ. ఎందుకంటే ఆ ఇంగ్లీష్ ఎసెంట్, వే ఆఫ్ స్పీకింగ్ చాలా డిఫరెంట్ ఉండేది. ఆ ఒక స్ట్రెంగ్త్, ఆ ఒక ఎనర్జీ కంప్లీట్ గా డిఫరెంట్ ఉండేది. అందరూ వచ్చి నాతో చెప్పినారు, ఇది నీవు మాట్లాడలేదు, ఎక్కడి నుంచి వచ్చింది ఈ మెసేజ్ అని ఇమ్మీడియట్ గా నా ఫ్రెండ్స్ అడిగేకి స్టార్ట్ చేస్తున్నారు. അത് ഈ ഒരു ഇംഗ്ലീഷിലുള്ള അവരുടെ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസിയും ആ ഒരു വേ ഓഫ് ടാക്കിംഗ് സ്റ്റൈലൊക്കെ കണ്ടപ്പോ തന്നെ അവരുടെ ചുറ്റുമുള്ളവർ പറഞ്ഞു, ഇത് സംസാരിച്ചത് നീയല്ല, നിന്നിലൂടെ വേറെ ആരോ ആണ് അത് സംസാരിച്ചത് എന്ന് അവർ പറയാൻ തുടങ്ങി. അതായത് അപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാനല്ലാന്ന് സ്വയം അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ചാനലിംഗ് എന്നുള്ളത് സ്റ്റാർട്ട് ആയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൈ ഫസ്റ്റ് ചാനലിംഗ് സ്വാമി വിവേകാനന്ദ ഗാരു ചാനലിംഗ് ചെയ്യുന്നു. അപ്പുണ്ണിച്ചി చాలా మాస్టర్స్, మహావతార్ బాబాజీ, జీసస్, మొహమ్మద్, బుద్ధ, బ్రహ్మశ్రీ, విశ్వామిత్ర గారు, మేడం బ్లవెట్స్కి, చాలా మాస్టర్స్, పరమశివ, వీళ్ళందరూ నా ద్వారా ఛానలింగ్ స్టార్ట్ చేస్తున్నారు. ആദ്യമായി അദ്ദേഹത്തിലൂടെ ചാനലിംഗ് മെസ്സേജ് വന്നത് സ്വാമി വിവേകാനന്ദന്റെ ആയിരുന്നു. അതിനുശേഷം മുഹമ്മദ്, ജീസസ്, പിന്നെ ശിവ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റർ ബ്ലാവട്സ്കി, അങ്ങനെ ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ മെസ്സേജസ് അദ്ദേഹത്തിലൂടെ പുറത്തു വരാൻ തുടങ്ങി. 2017 అది పొద్దున స్టార్ట్ అయ్యింది. నేను ఓవర్ సైట్ చేస్తున్నాను, కానీ ఈవినింగ్ కల్లా అది తన ప్రెషర్ చాలా ఎక్కువైంది. నంబర్ ఆఫ్ టైమ్స్ రిపీటెడ్ గా వచ్చే స్టార్ట్ అయ్యింది. నేను డిసైడ్ అయినాను ఆ రోజు నేను 12 అవర్స్ కూర్చోవాలని. నా మిస్సెస్ కి షేర్ చేసి నైట్ 9 o'clock నుంచి పొద్దున 9 o'clock వరకు నేను 12 అవర్స్ కంటిన్యూస్ మెడిటేషన్ చేస్తున్నాను. ഓക്കെ, 2017 മൂപ്പർക്ക് ഉള്ളിന്റെ ഉള്ളിന്ന് 12 മണിക്കൂർ ധ്യാന സാധനയിൽ ഒരേ ഒരു സിറ്റിംഗ്സ്, അതായത് അനങ്ങാതെ, അതിൽ നിന്ന് എണീക്കാതെ, കണ്ണു തുറക്കാതെ, സംസാരിക്കാതെ അതിലിരിക്കാൻ എന്നുള്ള ഇൻഡ്യൂഷൻസ് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ 12 മണിക്കൂർ ആദ്യമായി സിംഗിൾ സിറ്റിംഗിൽ അദ്ദേഹം ധ്യാന സാധനയിൽ കണ്ടിന്യൂ ചെയ്തു, ഇരിക്കാൻ സാധിച്ചു. 2019 చేసేవాడిని, కానీ ఎప్పుడైతే 12 అవర్స్ వన్ సిట్టింగ్ లో కూర్చున్నానో అప్పుడు అనిపించింది వీ క్యాన్ డూ ఇట్, మేము 6 అవర్స్, 12 అవర్స్, 24 అవర్స్ చేయగలము. ఎప్పుడైతే నేను 12 అవర్స్ చేస్తున్నానో నాకు ఆ కన్ఫర్మిటీ దొరికింది. అందరు మాస్టర్స్ ఎలా చేస్తారు అని ఒక క్వశ్చన్ మార్క్ ఉండేది, అది నాలో క్లియర్ అయింది ఆ రోజు.
യെസ്, അതുവരയ്ക്ക് 2019 വരയ്ക്കും മൂപ്പര് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരിക്കാൻ തന്നെ കഷ്ടമായിരുന്നു. അതിനുശേഷം എപ്പോഴാണ് 12 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സിംഗിൾ സിറ്റിംഗിൽ ഇരുന്നത്, അപ്പൊ അവർക്ക് മനസ്സിലായോ ഇത് എനിക്കും സാധിക്കും. അതുവരെ ഇതൊക്കെ ഓരോരുത്തർ അങ്ങനെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ അവർക്ക് സാധിക്കുക എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ സ്വയം ഞാൻ ആ ഇരിക്കുന്ന സാധന ആ ഒരു കംഫർട്ടബിൾ സിറ്റിംഗ് പോസ്റ്ററിൽ ഇരുന്നിട്ട് ഞാൻ ആ 12 മണിക്കൂർ ജയിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് ആരെ കൊണ്ടും സാധിക്കും എന്നുള്ളത്. 2019 മറൊക്കസാരി ഇൻകോ ഇൻട്യൂഷൻ വെച്ചിന്ദി, కానీ ఈ ఇంట్యూషన్ కొంచెం స్ట్రాంగ్ గా ఉండేది. ఆ ఇంట్యూషన్ ఇంట్లో కూర్చొని చేసేది, కానీ ఈ ఇంట్యూషన్ పిరమిడ్ లో కంటిన్యూస్ 6 అవర్స్ 21 డేస్ చేసేకి నాకు ఇంట్యూషన్ వచ్చింది. కొంచెము ఈసారి నేను థింక్ చేయాల్సి వచ్చింది. అండ్ ఈ ఒక్క విషయం నా మిస్సెస్ తో ఎప్పుడైతే షేర్ చేసినానో తను ఒకే మాటతో చెప్పింది, మీకు ఇంట్యూషన్ వచ్చిందంటే యూ హ్యావ్ టు ఫాలో ఇట్. ఆ ఒక్క మాటతో నాకు చాలా హ్యాపీ అయ్యి ఆ రోజు నుంచి నేను స్టార్ట్ చేసి 21 డేస్ 11 o'clock నుంచి పొద్దున 5 o'clock వరకు 6 అవర్స్ కంటిన్యూస్ 21 డేస్ పిరమిడ్ మెడిటేషన్ నేను సాధన చేసినప్పుడు నాకు అది ఒక పెద్ద టర్నింగ్ పాయింట్ నా లైఫ్ లో. ഓക്കെ, അദ്ദേഹത്തിന് 2019 വീണ്ടും ഒരു ഇൻഡ്യൂഷൻ വന്നു. ഇത്തവണ വന്ന ഇൻഡ്യൂഷൻ ഭയങ്കര സ്ട്രോങ് ഇൻഡ്യൂഷൻ ആയിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ 21 ദിവസം ഒരു പിരമിഡിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു സിറ്റിംഗിൽ 6 മണിക്കൂർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. ഈ വിഷയം തന്റെ പത്നിയോട് പറയുകയും ചെയ്തു. മിസ്സിസ് മീന വെങ്കടേഷ് അവരോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഇൻഡ്യൂഷൻ വന്നതല്ലേ, അങ്ങ് ചെയ്തോളൂ, നോ പ്രോബ്ലം, അത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 11 മണി മുതൽ വൈകുന്നേരം രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ചെയ്യാൻ തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ 21 ഡേയ്സ് നാക്കു ചെയ്സ്നാക്ക മരി ഒക്ക ഡൗട്ട് സ്റ്റാർട്ട് ആയിంది, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ആയിంది. ഈ 21 ഡേയ്സ് ചെയ്സ്നാനു നാക്കു ഏമു ഡിഫറൻസ് കൺപിച്ചട്ലേദു, ഏമി അയിണ്ടൊച്ചു ഈ 21 ഡേയ്സ് ലോ അനി ഒക്ക ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ആയിంది. കാനി രണ്ടു റോസ് ആ ക്വസ്റ്റ്യൻ ഉണ്ടേദി, മൂഡോ റോസ് നേന ആ ക്വസ്റ്റ്യൻ വദ്ലേസ്നാനു. ఎప్పుడు టైం వస్తుంది దానికి నాకు సరైన ఆన్సర్ దొరుకుతుంది అని నేను ఊరుకున్నాను. తర్వాత ఏప్రిల్ 2020లో ఎప్పుడైతే నాకు సిసారో మాస్టర్ ఛానలింగ్ స్టార్ట్ అయిందో కంటిన్యూస్ గా, ఎప్పుడు కంటిన్యూస్ గా సిసారో మాస్టర్ ఎవ్రీ డే ఛానలింగ్ చేసే స్టార్ట్ అయినారో అప్పుడు నాకు 1 వీక్ అయినాక నాకు మెసేజ్ వచ్చింది, ఈ ఒక్క ఛానలింగ్ కోసము నీకు 21 డేస్ టాస్క్ ఇచ్చారు. ఆ 21 డేస్ లో 6 అవర్స్ పిరమిడ్ లో నీ బాడీలో చాలా చేంజెస్ జరిగినాయి. ఏ ఫ్రీక్వెన్సీకి నీవు సెట్ అవ్వగలవు ఆ ఫ్రీక్వెన్సీని అంతా వాళ్ళు పంచభూతం అంటే 5 ఎలిమెంట్స్ తో వర్క్ చేస్తున్నారు నీ బాడీ మీద. దట్ వాజ్ ద చేంజెస్ యూ హ్యావ్ సీన్ ఇన్ యువర్ 21 డేస్ ఆఫ్ మెడిటేషన్ అని చెప్పినారు. ఓకే, ఇదెന്താ 21 ദിവസത്തെ ഈ ഒരു ധ്യാന സാധന കഴിഞ്ഞപ്പോൾ മൂപ്പരാൾക്ക് തോന്നി ഈ 21 ദിവസം കഴിഞ്ഞിട്ട് എന്നിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നുള്ളത്, എന്ത് ഡിഫറൻസ് ആണ് ഇപ്പൊ വന്നിട്ടുണ്ടാവുക എന്ന് തോന്നി. 2 ദിവസം ആ ഡൗട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം അത് വിട്ടുകഴിഞ്ഞു. പിന്നെ ഏപ്രിൽ 2020ലാണ് മൂപ്പർക്ക് ഈ സിസാറോ ചാനലിൽ നിന്ന് ഫസ്റ്റ് ടൈം എൻ്റർ ആയത്. അതിനുശേഷം എവറി ഡേ ആ ഒരു ചാനലിംഗ് മെസ്സേജ് മൂപ്പർ എടുക്കാൻ, അതായത് അതിനെ സ്വീകരിക്കാനും അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനും മൂപ്പർക്ക് പറ്റി. സോ അപ്പൊ പറഞ്ഞു ഈ ഒരു ഒരാഴ്ചക്ക് ശേഷം മനസ്സിലായി 21 ദിവസം എന്നുള്ളത് ഈ പഞ്ചഭൂതങ്ങള് ആ മൂപ്പരുടെ ഒരു ഫ്രീക്വൻസി ചാനലിംഗ് മെസ്സേജിനെ റിസീവ് ചെയ്താനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഫ്രീക്വൻസിനെ മൂപ്പരെ തയ്യാർ ചെയ്യായിരുന്നു. മൂപ്പരുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് പഞ്ചഭൂതങ്ങളാൽ ഈ സൃഷ്ടിയാൽ ഈ യൂണിവേഴ്സിനാൽ മൂപ്പരനെ തയ്യാറാക്കപ്പെടുമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. സോ അത് അതിനു വേണ്ടിയിട്ട് സിസാറോ മാസ്റ്റർ എന്നുള്ള ആ ഒരു വിസ്റ്റം വെങ്കടേഷ് സാറിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി ആ ഒരു വെങ്കടേഷ് മാസ്റ്ററിനെ റെഡി ചെയ്യുകയായിരുന്നു എന്നാണ് ഇത് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു അപ്പൊ മനസ്സിലായി മൂപ്പർക്ക്. നമുക്ക് ലൈഫ് ജേർണി മീതോ ഷെയർ ചെയ്യുന്നു. ഈ രോജു ടോപിക് അంటే మనకు ధ్యానం చేసినాక మనలో ఏం చేంజెస్ జరుగుతుంది. ధ్యానం ఎప్పుడైతే మేము చేస్తామో మనలో లాట్ ఆఫ్ లవ్ ఎనర్జీస్ వచ్చేకి స్టార్ట్ అవుతాయి. అంటే ఒక మైండ్ స్టేటస్, మైండ్ కాన్షియస్ నుంచి ఎప్పుడైతే మేము హార్ట్ కాన్షియస్ కి షిఫ్ట్ అవుతామో మనలో చాలా లవ్ ఎనర్జీస్ పెరిగేకి స్టార్ట్ అవుతాయి. అంటే ఆ లవ్ ఎనర్జీస్ ఓకే
ഓക്കേ സാർ പറഞ്ഞ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ധ്യാനം ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് നമ്മളിൽ സംഭവിക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ ഈ മൈൻഡ് കോൺഷ്യസിൽ നിന്ന് ഹാർട്ട് കോൺഷ്യസിലേക്ക് ഷിഫ്റ്റ് ആവുമ്പോൾ ധ്യാനത്തിലൂടെ അപ്പൊ നമ്മളിൽ ഒരുപാട് ലവ് എനർജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഓരോരുത്തരുടെ മുകളിലും ഓരോ വ്യക്തികളുടേന്ന് മാത്രമല്ല ഓരോ ജീവിയുടെയും ഓരോന്നിന്റെ മുകളിലും നമുക്ക് ആ ലവ് എനർജി സ്റ്റാർട്ട് ആവുന്നതാണ് പറഞ്ഞത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് లవ్ ఎనర్జీస్ స్టార్ట్ అయినప్పుడే అంటే ధ్యానం ఒక్కటే మేము చేస్తే చాలదు అంటే మా ఒక డే టు డే లైఫ్ లో ఏది మార్పు అవుతా ఉంది మా లైఫ్ లో అది చూసుకునేది చాలా ఇంపార్టెంట్ യെസ് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ധ്യാനം ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ധ്യാനം മാത്രം പോരാ ഡേ ടു ഡേ നമ്മളുടെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരണം എന്നുള്ളതിന്റെ മുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ఒక డైలీ 2 అవర్స్ ధ్యానం చేస్తున్నాను ఒక 10 డేస్ అయింది 15 డేస్ అయింది 1 మంత్ అయింది నాలో ఏమి చేంజెస్ లేదు నేను ఓల్డ్ స్టైల్లోనే బిహేవ్ చేస్తున్నాను అంటే నాకు అది ధ్యానం వ్యర్థం ఎందుకంటే ధ్యానం చేసినప్పుడు మనలో డైలీ డైలీ చేంజెస్ కనిపించాలి ఆ చేంజెస్ వల్ల ధ్యానం చేసిన వెంటనే మనలో కాస్మిక్ ఎనర్జీ ఎంటర్ అవుతుంది మైండ్ కాన్షియస్ నుంచి హార్ట్ కాన్షియస్ కి వెళ్ళగలము ఆ హార్ట్ కాన్షియస్ వెళ్ళినప్పుడు లవ్ ఎనర్జీ పెరుగుతూ మనలో ఇన్ ఎవ్రీ డే చేంజెస్ జరగాలి ఎవ్రీ డే ఎప్పుడైతే చేంజెస్ జరుగుతుంది మన లైఫ్ లో పరివర్తనం వస్తుంది അതായത് ഓരോ ദിവസവും ആദ്യമൊക്കെ ദിവസവും 2 മണിക്കൂർ ധ്യാനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മാസം കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞാൽ ഇനിയിൽ ഒരു ചേഞ്ചസും വന്നിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു ധ്യാനം എന്നുള്ളത് വ്യർത്ഥമാണെന്നാണ് പറയുന്നത് ഓരോ ദിവസവും നമ്മളുടെ അതായത് ധ്യാനം ചെയ്യുന്ന ആ ഒരു എനർജിയും കൊണ്ട് നമ്മളുടെ ഓൾഡ് ലൈഫ് സ്റ്റൈലിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും എന്താ വെച്ചാൽ കോസ്മിക് എനർജി നമ്മളിൽ അപാരമായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുമ്പോൾ അതിന്റെ ഒരു മാറ്റം എന്നുള്ളത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അതിലൂടെ എപ്പോഴാണ് നമ്മൾ ഈ മൈൻഡ് കോൺഷ്യസിൽ നിന്ന് ഈ ധ്യാന സാധനയുടെ തീവ്രത മൂലം നമ്മൾ ഈ ഒരു ഹാർട്ട് കോൺഷ്യസിലേക്ക് മാറുന്നത് അപ്പൊ നമ്മളിൽ ലവ് എനർജി എന്നുള്ളത് നമ്മളിൽ ഒരുപാട് പൊങ്ങി പ്രവഹിക്കാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മളുടെ ആത്മപരിവർത്തന എന്നുള്ളത് സംഭവിക്കുന്നത് മേമു ധ്യാനം ചെയ്തു ഇൻകൊക്കടി ഗമനിച്ചാലി മേമു എപ്പോഴും ധ്യാനം സ്റ്റാർട്ട് ചെയ്യലേദോ അപ്പോഴും భూతకాలంలో ఉన్న భయం భవిష్యత్ కాలం గురించి ఆతంకం ఇవి రెండు మనని చాలా ఇబ్బంది పడుతుంటాయి നമ്മൾ ധ്യാനം ഒരു ദിവസം നമ്മൾ ധ്യാനം ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ധ്യാനം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തുക അല്ലെങ്കിൽ ആ സാധനയിൽ നമ്മളൊരു ഇളവ് വരുത്തുകയൊക്കെ ചെയ്താൽ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള പേടികളും വരാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഭാവിയെ കുറിച്ച് ഓർത്തുള്ള ടെൻഷൻസും പേടിയും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും ఎప్పుడైతే మనకు పాస్ట్ ఒక అంటే భూతకాలం ఒక భయం ఉంటుంది భవిష్యత్ కాలం ఒక ఆతంకం ఉంటుంది మేము ఈ రెండు ఘర్షణంలో మన వర్తమాన కాలాన్ని కోల్పోతాం ఇది జరగకూడదు మాస్టర్స్ ఎప్పుడైతే మేము మెడిటేషన్ స్టార్ట్ చేస్తామో మనం పాస్ట్ వైపు ఫ్యూచర్ వైపు వెళ్లకుండా ఈ ప్రజెంట్ మూమెంట్ లో ఉండేది నేర్చుకుంటాము దట్ ఆ నేర్చుకునే ఒక ప్రాసెస్ లో మనము వర్తమానంలో ఎప్పుడు ఉండగలము യെസ് നമ്മൾ ഈ ധ്യാനം ചെയ്യാത്തവർക്ക് കൂടുതൽ സമയം നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിക്കുക ടെൻഷൻ അടിക്കുക വേദനിക്കുക പേടിയ അതൊക്കെ ഉണ്ടാവും പിന്നെ ഭാവിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കുണ്ടാവും ഈ രണ്ടിന്റെ ഇടയിൽ നമ്മളുടെ ഈ വർത്തമാന ക്ഷണം ഈ ഒരു പ്രസന്റ് മൂമെന്റിന് നമ്മൾ എല്ലാം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴാണോ ധ്യാനം ചെയ്യുന്നത് ഈ രണ്ടിൽ നിന്നും അല്ലാതെ നിരന്തരം ആ ഒരു പ്രസന്റ് മൂമെന്റിൽ ജീവിക്കാൻ നമുക്ക് കഴിയും അതിന് ധ്യാനം നമ്മളെ വളരെയധികം സഹായിക്കുന്നു జ్ఞాపకాలు వస్తూ ఉంటాయి తర్వాత ఫ్యూచర్ ఎలా ఉండాలి అన్న ఒక ప్లానింగ్ గురించి మనలో ఒక క్వశ్చన్ అరైజ్ అవుతూ ఉంటుంది మన పాస్ట్ ఎప్పుడు గుర్తొస్తుంది మన పాస్ట్ ఒక పాత జ్ఞాపకాల గురించి ఏ సంఘటన జరిగిపోయిందో దాని గురించి మనం ఎప్పుడు ఆలోచించినప్పుడు ఆ ఒక పాస్ట్ గుర్తొస్తుంది తర్వాత ఫ్యూచర్ లో మేము ఎక్కడ ఎలా ఉండాలి మన ఇన్కమ్ ఎలా ఉండాలి మనము ఏ ప్రాపర్టీ తీసుకోవాలి ఇవన్నీ ఆలోచనల వల్ల మనకు ఫ్యూచర్ ఒక ఆతంకం మనకు ఎప్పుడు జరుగుతూ ఉంటుంది ఇవి రెండింటిని మేము చేంజ్ చేసుకోవచ్చు
ഒരു ധ്യാനം ചെയ്യുന്ന വ്യക്തിക്ക് കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ടെൻഷനോ അല്ലെങ്കിൽ ഭയമോ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് ദുഃഖിക്കുക അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് എൻ്റെ ഭാവി എന്തായിരിക്കും എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ ഇൻകം എന്താണ് എൻ്റെ ജീവിതത്തിന് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം ഒരു ധ്യാനം ചെയ്യുന്നതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും మనం ఈ రోజు ఈ ఒక పాస్ట్ ని ఎలా హీల్ చేసుకోగలము ఫ్యూచర్ గురించి మనము ఆ నిర్భయంగా ఎలా ఉండగలము అని ఒక ప్రాసెస్ జరిగినాక ఛానలింగ్ అంటే ఆ ప్రాసెస్ జరుగుతూ జరుగుతూ ఛానలింగ్ లో వెళ్ళిపోదాం మాస్టర్స్ ఇప్పుడు ఆ ప్రేమ్నాథ్ సార్ ఒక జ్ఞానాన్ని మేము అందుకుందాము థ్యాంక్ యూ మాస్టర్ സാർ പറയുന്ന എന്താ വെച്ചാല് ഈ ഇന്ന് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മളുടെ കഴിഞ്ഞു പോയ കാലത്തെ ഒരുപാട് മുറിവുകൾ ഉണ്ടാവും അതിനൊക്കെ നമുക്ക് ഉണക്കാൻ ഹീൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഭവിഷ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രഹ്മർഷി പ്രേംനാഥ് ഗുപ്താജിയെയാണ് വെൽക്കം സാർ വെൽക്കം ടു VMC മലയാളം മനന്ദരി ഗുരുവേന ബ്രഹ്മർഷി പിതാമഹ സുഭാഷ് പത്രി സാർക്കു మనందరి గురుమాత స్వర్ణమాల పత్రి మేడంకు ఈ జగత్తులో ఉన్న సకల దేవతలకు ఋషులకు మాస్టర్లందరికీ మనందరి అనంత కోటి సాష్టాంగ పాదాభివందనాలు അവരുടെ ഗുരുവായ പത്രീജിക്കും പത്രീജിയുടെ മേഡമായ സ്വർണമാല പത്രീജിക്കും ഈ ലോകത്തിലുള്ള ഓരോ ദേവതകൾക്കും എല്ലാ ഗുരുദേവന്മാർക്കും പ്രണാമം എന്നാണ് പറയുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡിയർ മാസ്റ്റേഴ്സ് ആൻഡ് മൈ ഡിയർ ഗോഡ്സ് ధ్యానము ఎందుకు చేయాలి అనేది మొట్టమొదటి తెలుసుకోవాలి మన గురువు మై డియర్ మాస్టర్స్ ఆది మనం മനസ്സിലാക്കേണ്ടది ధ్యానం ఎందినാണ് చేయേണ്ടది എന്നതിനെ കുറിച്ചാണ് మన గురువు గారు సింపుల్ గా చెప్తారు ధ్యానం వల్ల జ్ఞానము జ్ఞానం వల్ల ముక్తి సింపుల్ ఐట మనడు గురు పత్రిజీ പറയാറുണ്ട് ధ్యానం మూలമാണ് జ్ఞానం జ్ఞానത്തിലൂടെ మాత్రమే మోక్షం ముక్తి കിട്ടുകയുള്ളു అని ఈ జ్ఞానము అంటే ఏమంటే మనకి ఏమి తెలియదు అది తెలుసుకోవటం జ్ఞానం జ్ఞానం అంటే మనకి ఎందానో അറിയാത്തది దాని గురించి അറിയുക എന്നതാണ് జ్ఞానం నేను దేహము కాదు ఆత్మ నేను మానవుడు కాదు నేనే భగవంతుడు నేనే సృష్టికర్త అని తెలుసుకోవడం జ్ఞానం నేను దేహమల్ల నేను ఆత్మవాణ సర్ రెండో లైన్ మానవుడు కాదు దేవుడు ഞാൻ മനുഷ്യൻ മനുഷ്യനല്ല ഞാൻ തന്നെയാണ് ദൈവം ഞാൻ തന്നെയാണ് സൃഷ്ടികർത്താവ് എന്ന് അറിയുന്നതാണ് ജ്ഞാനം ഇതിനെ കുറിച്ച് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് എന്തുകണ്ടേ ചിന്നപ്പെട്ടി നുണ്ടി ഒക്ക ദേവാലയമോ ചർച്ചു മസ്ജിദു അക്കട ദേവുള്ളു ഉണ്ടാരു അനി ഒക്ക ക്രിയേഷൻ ചിന്നപ്പെട്ടി നുഞ്ചി మన മനസ്സു മനസ് అనేది ഒക്ക ക്രിയേഷൻ అది కుటుంబము సొసైటీ ద్వారా క్రియేట్ అవుతుంది yes ఈ మనల చెరుపం మొదలే మనల మనసు ఈ మనల కుటుంబతిల మనల ముదిర్నవరు ఈ సొసైటీ మూల మనల ఒక విశ్వాస వ్యవస్థయిల ఎందాన మస్జిదులో അല്ലെങ്കിൽ చర్చిలో అంబలంగలలో మాత్రమే దైవోళ్ళను మనం విశ్వసిచి పోను అందుకే ఈ మనసును ఆపడము మనసును కంట్రోల్ చేయడానికి ధ్యానం కా അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മനസ്സിനെ നിയന്ത്രിക്കാൻ ധ്യാനം വളരെ വളരെ ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ മനസ്സിനെ ശൂന്യം ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ഇക്കട മനസ്സുക്ക് വിശ്രാന്തി നിവടമంటే മനസ്സ് എപ്പോഴും കൂട പ്രയാണം ചെയ്യുന്നു മനസ്സിന് എന്തുകൊണ്ടാണ് വിശ്രമം കൊടുക്കണമെന്ന് പറഞ്ഞത് മനസ്സ് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും ആ മനസ്സ് എപ്പോഴും ഭൂതകാലത്തിലേക്ക് ഭവിഷ്യത് കാലത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു മനസ്സ് എപ്പോഴും കഴിഞ്ഞ കാലത്തിനെ കുറിച്ചും വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ചും ആലോചിച്ചുകൊണ്ടേയിരിക്കും ഈ പ്രയാണത്തെ ആപടാനിക്ക് ധ്യാനം ഒക്കെ മാർഗം ഈ ഒരു യാത്രയെ മനസ്സിന്റെ ഈ നിരന്തരമുള്ള യാത്രയെ നിർത്തുവാൻ ഒരേ ഒരു മാർഗമാണ് ധ്യാനം മനന്ദർക്കി തെലുസു బాగా అలసిపోయి నిద్రపోతుంది ఉదయం మేల్కొన్నప్పుడు ఫుల్ ఛార్జింగ్ గా ఎనర్జెటిక్ గా ఉంటుంది అంటే రాత్రి సమయం ఏం జరుగుతుందంటే మన సూక్ష్మ శరీరం ఆత్మ సూక్ష్మ శరీరంలో ఉంటుంది అది
విడుదలయ్యి ప్రకృతిలోని శక్తిని అంతా తీసుకుని మన లోపల ప్రవేశించినప్పుడు ఈ బాడీ అంతా ఛార్జింగ్ అవుతుంది Yes. നമുക്കറിയാം നമ്മൾ വളരെയധികം ഇങ്ങനെ ക്ഷീണിച്ചിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതായത് രാവിലെ നീക്കുമ്പോൾ വളരെ ഉഷാറായിട്ട് നീക്കും, ഈ രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ആത്മാന്നുള്ള ഈ സൂക്ഷ്മ ശരീരം പുറത്ത്, നമ്മളുടെ ഈ ഡീപ്പ് സ്ലീപ്പിൽ നിന്നും പുറത്ത്, നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് വന്നിട്ട് ഒരുപാട് ഉന്നത ലോകങ്ങൾ, സൂക്ഷ്മ ലോകങ്ങൾ, ഈ പ്രകൃതി ഒക്കെ തിരിഞ്ഞിട്ട് അതിനാവശ്യമുള്ള ശക്തി സമ്പാദിച്ചിട്ട് നമ്മളുടെ ഈ ബോഡി ഒരു ഫോണിനെ പോലെ റീചാർജ് ചെയ്യും എന്നാണ് പറയുന്നത്. Rest to the mind is sleep. Conscious rest to the mind is meditation. അതുകൊണ്ടാണ് അബോധാവസ്ഥയിലുള്ള നിദ്ര, അബോധാവസ്ഥയിൽ ഉള്ളതാണ് നിദ്ര, ബോധത്തോടു കൂടിയുള്ള നിദ്രയാണ് ധ്യാനം എന്ന് പറയുന്നത്. നിദ്ര ദ്വാരാ మనకు 10% എനർജി വസ്തുണ്ട്, ധ്യാനം ദ്വാരാ 1000% എനർജി വസ്തു. നിദ്രയിലൂടെ നമുക്ക് 10% മാത്രമേ ശക്തി കിട്ടുന്നുള്ളൂ, പക്ഷെ ധ്യാനത്തിലൂടെ 1000% നമുക്ക് ശക്തി ലഭിക്കുന്നു. దీనికి ఒక సింపుల్ మెథడ్ ఏమంటే, ఒక గ్లాస్ ని మనం ఇలా పడుకోబెడితే 2-3 drops వాటర్ ఉంటాయి. ఆ గ్లాస్ ని ఇలా నిల్చోబెడితే ఆ టంబ్లర్ ఫుల్ వాటర్ ఉంటుంది. అంటే మనము మైండ్ కు నిద్రలో ఇలా ఇస్తాము స్లీపింగ్ పొజిషన్, ధ్యానంలో స్టాండింగ్ పొజిషన్ లో ఇస్తాము. ഓക്കെ, ഇപ്പൊ ഇതിനെ കുറിച്ചിട്ട് പറയുകയാണ് വെച്ചാൽ, നമ്മൾ കിടക്കുമ്പോ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ, ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുമ്പോ നമ്മളിലേക്ക് എനർജി വളരെ കുറച്ചേ വരുള്ളൂ. പക്ഷെ ധ്യാനത്തിൽ ഇരിക്കുന്ന സ്ഥിതിയിൽ നമ്മളിലേക്ക് ഒരു വെള്ളച്ചാട്ടത്തിനെ പോലെ കൂടുതൽ ശക്തിയെ ഗ്രഹിക്കാൻ പറ്റും. ഈ എനർജി ഇപ്പോൾ ഋഷുലു ഹിമാലയസ്ല വേലക്കൊത്തി സംവത്സരം നുണ്ടി ധ്യാനം ചെയ്യുന്നു. വാള് ആഹാരം తీసుకోరు, నిద్రపోరు, డాక్టర్ దగ్గర పోరు, మెడిసిన్ తీసుకోరు, అలా కూర్చునేసుంటారు కంటిన్యూగా. మరి వాళ్ళ కాల్షియం, ప్రోటీన్, ఐరన్, విటమిన్స్ అన్ని ఎక్కడి నుంచి వస్తున్నాయంటే త్రూ కాస్మిక్ ఎనర్జీ. ഇപ്പൊ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മളുടെ മുനിമാരും ഋഷിമാരും സന്യാസിമാരൊക്കെ എത്രയോ ആയിരങ്ങളോളം വർഷങ്ങൾ അവർ ഹിമാലയത്തിലും കാട്ടിലൊക്കെ പോയിട്ട് തപസ് ചെയ്യുന്നുണ്ടാവും. അവര് അതായത് ഭക്ഷണം സ്വീകരിക്കുക, വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോവുക, മെഡിസിൻ യൂസ് ചെയ്യുക ഒന്നുമില്ല. പക്ഷെ അവർക്ക് അവരുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ പ്രോട്ടീൻസും പോഷകങ്ങളും കിട്ടും. എങ്ങനെ? അതാണ് ധ്യാനത്തിലൂടെ, ത്രൂ കോസ്മിക് എനർജി, ആവശ്യമായ പ്രാണശക്തിയിലൂടെയാണ് അവർ അതെല്ലാം സ്വീകരിക്കുന്നത്. అందుకు మనకు అన్ని వదిలేసి హిమాలయాలకు పోయి ధ్యానం చేయాల్సిన పని లేదు. మన ఇంట్లో కూర్చొని మనము ధ్యానం చేస్తే అనంతమైన ఎనర్జీ మనలోకి ప్రవేశిస్తుంది. ഈ ശക്തിക്കായി നമ്മൾ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ, ഇത് മധ്യമാർഗമാണ്. പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആധ്യാത്മികമായിട്ട് ഈ സാധന ചെയ്യാം. വീട്ടിൽ ഇരുന്നു കൊണ്ട് ധ്യാനത്തിലൂടെ ഒരുപാട് ശക്തി സമ്പാദിക്കാം എന്നാണ് പറയുന്നത്. അരമണിക്കൂർ ധ്യാനത്തിലൂടെ 8 മണിക്കൂർ നിദ്ര പോയ അത്രയും ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. నిద్ర మానేసిన వాళ్ళు, నిద్ర ఆహారాలు లేకుండా 41 రోజులు ఉన్న వాళ్ళు ఎక్స్పీరియన్సెస్ ఉన్నాయి. നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉറക്കം എല്ലാം മാറ്റി വെച്ചിട്ട് ഉറങ്ങാതെ 41 ദിവസം ആഹാരമില്ലാതെ ഉറക്കമില്ലാതെ ഒരുപാട് അനുഭവങ്ങൾ നേടിയ ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്. ഒക്കെസാരി മൈ ഇൻട്ലോ నేను ఒక సెషన్ పెట్టాను. ఒక 70 మాస్టర్స్ వచ్చారు. వాళ్ళని పరిచయం చేసుకొని మీ అనుభవం చెప్పమన్నా. ఒక మాస్టర్ శ్రీకాంత్, ఆయన కాలేజ్ ఎంప్లాయీ అటెండర్, ఫైల్స్ అక్కడ ఇక్కడ తిరుగుతుంది. ഓക്കെ, അതായത് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലൊരു സെഷൻ വെച്ചു. 70 പേരോളം അതിൽ വന്നു. അപ്പൊ അതിൽ ഒരാള്, അതായത് അവരുടെ അനുഭവങ്ങൾ പറയണം. അപ്പൊ അതിൽ ഒരാളുടെ പേര് ശ്രീകാന്ത് എന്നാണ്. അവർ ജോലി ചെയ്യുന്നത് അവരൊരു കോളേജിലൊരു അറ്റൻഡർ ആയിട്ടാണ്. ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊടുത്തിരിക്കുന്ന ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. ക്ലാസ് വിന്നാൻ മീതി ത്രൂ ഫുഡ് 1%, ത്രൂ സ്ലീപ് 10%, ത്രൂ മെഡിറ്റേഷൻ 1000% എനർജി വസ്തുന്ന ചെപ്പിനു നേനു ചൂതാം అని ఫాట్. నేను నైట్ అంతా ధ్యానం 10-12 అవర్స్. ఏమి ఫుడ్ తీసుకోకుండా నిన్నటికి 54 డేస్ కంప్లీట్ అయింది సార్.
അദ്ദേഹം പറഞ്ഞത് അതായത് ഒരു കോളേജിൽ അറ്റൻഡർ ആയിട്ട് ജോലി നോക്കുന്ന അദ്ദേഹം പറഞ്ഞ അനുഭവം ഇതിനു മുമ്പ് പ്രേംനാഥ് ഗുപ്താജിയുടെ ഒരു ക്ലാസ് കേട്ടപ്പോ പ്രേംനാഥ് ഗുപ്താജി പറഞ്ഞു ഇത്രേ അതായത് ആഹാരത്തിലൂടെ 1%, ഉറക്കത്തിലൂടെ 10%, എന്നാൽ ധ്യാനത്തിലൂടെ 1000% എനർജി എടുക്കാന്ന് എനർജി ലഭിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഓൺലി ധ്യാനം ചെയ്യാൻ തുടങ്ങി. ഇന്നൊക്കെ 54 ദിവസം കംപ്ലീറ്റ് ആയി എന്നാണ് പറഞ്ഞത്. మరి ఆఫీస్ పోయి డ్యూటీ చేస్తున్నాడు, నార్మల్ గా ఉన్నాడు. ఆయన చూస్తే ఏమీ డిఫరెన్స్ కనపడదు. ఆయన చెప్పినాడు, సార్ ఈ రోజు నేను ఈ దీక్ష విరమించుకుంటున్నాను, ఇంట్లో ప్రాబ్లం అయింది, నన్ను హాస్పిటల్ తీసుకుపోతాను అంటున్నారు. అదేహ ఇങ്ങനെ ఇങ്ങനെ అదేది నిద్రాహారంగళ మాటి വെచిట్ വളരെ ఆఫీసిల్ పోయిట్ വളരെ నన్నైట్ జోలి చేయిందు. പക്ഷേ വീട്ടുകാരുടെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. అది కారణం ഇന്ന് ഞാൻ ഇന്നത്തോട് കൂടിയിട്ട് ഇത് വിരമിക്കയാണ്. ഈ ഒരു പ്രോസസ്സ് അത് എന്താ വെച്ചാൽ വീട്ടുകാർ എന്നോട് പറയണം ഒന്ന് ആശുപത്രി പോവാന്ന്, അതിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ധ്യാനം ദ്വാരാ എനർജി ശക്തി വസ്തുണ്ട്, జ్ఞానం വസ്തുണ്ട്. మన మైండ్ను భూతకాలంలో వెళ్ళకుండా భవిష్యత్ కాలంలో వెళ్ళకుండా మన వర్తమాన కాలంలో ఉంచుకోవడానికి మనకి శక్తి కావాలి, జ్ఞానం కావాలి. ധ്യാനത്തിലൂടെ ശക്തിയും ജ്ഞാനവും നമുക്ക് ലഭിക്കുന്നു. അതായത് നമ്മളുടെ എപ്പോഴും നിരന്തരം പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് ഗതകാലങ്ങളിലേക്കും ഭാവി കാലങ്ങളിലേക്കും തിരിയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അതിനെ വർത്തമാന കാലത്തിൽ നിർത്തണമെങ്കിൽ, പിടിച്ചു നിർത്തണമെങ്കിൽ അതിന് നമുക്ക് ശക്തിയും ജ്ഞാനവും ഒരേപോലെ ആവശ്യമാണ്. అక్కడ ఎనర్జీ ఫ్లో ఉంటుంది. అవన్నీ కూడా కోనికల్ కన్స్ట్రక్షన్స్, మ్యాథమెటిక్ క్యాలిక్యులేషన్స్ తో ఉంటాయి. ఆ ఎనర్జీ ఫ్లో మైండ్ స్టాప్ చేస్తుంది. ఆ టెంపుల్, చర్చ్, మస్జిద్ లో వెళ్ళినప్పుడు ఆలోచనలు రావు, మైండ్ ఆగిపోతుంది. అందుకే అక్కడ పీస్ఫుల్ గా ఉంటుంది. നമ്മൾ അബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ മിത്ത് കൂട്ടുകാരെ. എന്താ വെച്ചാൽ നമ്മളൊരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ, മസ്ജിദിലേക്ക് പോകുമ്പോൾ, ചർച്ചിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ആലോചന വരില്ല. എന്തുകൊണ്ടും നമുക്ക് വളരെയധികം പ്രശാന്തമായിട്ടുള്ളൊരു മാനസിക സ്ഥിതി അവിടെ നമുക്ക് കൈവന്നിരിക്കും. അവിടെ നമുക്ക് ഒന്നിനെ കുറിച്ചും ഒരു ചിന്തയോ ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അറിയാതെ കണ്ണുകൾ അടഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാ? ആ കെട്ടിടങ്ങളുടെ ആ ഒരു അത്ഭുതമായ കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതി തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. അത് വളരെയധികം എന്താ പറയുക, ജിയോമെട്രിക്കൽ ആയിട്ടുള്ള വളരെയധികം കണക്കുകളോട് കൂടി അതിവ്യമായ രീതിയിലാണ് അത് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും നിരന്തര ശക്തി പ്രവാഹം എന്നുള്ളത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആലോചന രഹിത സ്ഥിതി എന്നുള്ളത് അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. അതുകേ മന ഗുരുഗാരു ഇന്റിനി ചർച്ച് മധ്യ ടെമ്പിൾ ചെയ്യലേം കാബട്ടി പിരമിഡ്സ് ന ഉപയോഗിച്ചുകുമാണ്. ഈ പിരമിഡ്സ് ഒക സയന്റിഫിക് മാത്തമാറ്റിക്കൽ ആംഗിൾസ് തോ കൺസ്ട്രക്ഷൻ ഉണ്ടേ. ടെമ്പിൾ മധ്യ ചർച്ച് ലോ എന്ത എനർജി ഫ്ലോ അവുതുണ്ടോ ദാനകന്ന 100 ടൈംസ് എനർജി സപ്ലൈ ചെയ്യുന്നു. യെസ്, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗുരു നമ്മളുടെ, അതായത് സുഭാഷ് പത്രിജി പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ വീടിനൊരു ടെമ്പിളോ അല്ലെങ്കിൽ ചർച്ചോ മസ്ജിദോ ആക്കാൻ പറ്റാത്തത് കാരണം ഓരോരുത്തർ ഓരോ പിരമിഡ് കെട്ടണമെന്ന്. അതായത് സയന്റിഫിക് മാത്തമാറ്റിക്കൽ ആംഗിളിലാണ് അത് കെട്ടപ്പെടുന്നത്. അതിലൂടെ നമുക്ക് ഒരുപാട് നിരന്തരം ഒരു എനർജി പ്രവാഹം എന്നുള്ളത് നമ്മളിലേക്ക് നമുക്ക് അത് സ്വീകരിക്കാൻ സാധിക്കും. ധ്യാനം ചെയ്യുന്നപ്പോൾ പിരമിഡ് കിണ്ട നമുക്ക് ഔട്ടർ നിന്നി എനർജി, ആ പിരമിഡ് ദ്വാരാ എനർജി വസ്തുണ്ട്. మన ఇన్నర్లో కూడా ఎనర్జీ అనేది ఇంక్రీజ్ అవుతుంది, మన లోపల ఎనర్జీ ఉంటుంది. పిరమిడ్ ధ్యానం చేయి, పిరమిడ్ మెడిటేషన్ అని ఇలా స్టార్ట్ చేశారు. യെസ്, പിരമിഡിലെ ധ്യാനം ചെയ്യുമ്പോൾ ആ ഒരു വിഷമയ പ്രാണശക്തിനെ ഈ പിരമിഡിന്റെ ഈ ആംഗിൾ എന്നുള്ളത് അപാരമായി സ്വീകരിച്ച് നമ്മളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നർ ആ ഒരു ശക്തി എന്നുള്ളതും അങ്ങനെ ഇൻക്രീസ് ആവാൻ തുടങ്ങും. അതുകൊണ്ടാണ് പത്രിജി പിരമിഡിൽ ധ്യാനം ചെയ്യുക എന്നുള്ളതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്, പ്രചാരം ചെയ്തുകൊണ്ടുവരുന്നത്. പിരമിഡ് ധ്യാനം ചെയ്തേ പിരമിഡ് ലേക്കുണ്ട 3 hours ധ്യാനം ചെയ്യണം ഒക്കെ, പിരമിഡ് കിണ്ട 1 hour മെഡിറ്റേഷൻ ചെയ്യണം. നമ്മൾ അതുകൊണ്ട് തന്നെ പിരമിഡിന് പുറത്ത്, പിരമിഡ് ഇല്ലാതെ ധ്യാനം ചെയ്യുന്നത് 3 മണിക്കൂർ, ആ ഒരു 3 മണിക്കൂർ ചെയ്ത ധ്യാനം പിരമിഡിന്റെ ഉള്ളിൽ 1 മണിക്കൂർ ചെയ്തതിന് തുല്യമാണ്. ഇക്കട ഈ എനർജി നേമണ്ടാവുంటే ശക്തിനെ പാർവതി అంటం. ഈ പാർവതിനെ మనం అందుకున్నప్పుడు, లోపల ప్రవేశించినప్పుడు సరస్వతి అనే జ్ఞానం మనకు అందుతుంది. ശക്തിയെ പാർവതി ദേവിയോടാണ് ഇവിടെ ഉപമിക്കപ്പെടുന്നത്. നമ്മൾ ധ്യാനത്തിലൂടെ അനന്തമായി സ്വീകരിക്കുന്ന ആ പാർവതി ദേവി എന്ന ശക്തി നമ്മളുടെ ഉള്ളിലേക്ക് അപാരമായിട്ട് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ജ്ഞാനം എന്ന സരസ്വതി ദേവി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. മനക്ക് എനർജി, വിസ്ഡം, ജ്ഞാനം, ശക്തി, ജ്ഞാനം രണ്ടും ധ്യാനം ദ്വാരാ മനം പൊന്തുതാം. ഈ ശക്തി ഇന്നൊക്കെ ചെപ്പാ മനം ടെമ്പിൾ, ചർച്ച്, മസ്ജിദ് ലോ
ఆ ఎనర్జీ ఉంటుంది కాబట్టి మైండ్ ఆగుతుంది థాట్స్ రావు ఈ జ్ఞానం ఎలా పనిచేస్తుందంటే ఇప్పుడు ఎవరైనా తిట్టారు ఇంట్లో బాధ పెట్టినారు ధ్యానం చేయకముందు మనం బాధపడతాం వాళ్ళు ఇట్లా అన్నారే అని జీవితకాలం ఏడుస్తూనే ఉంటాం మనం ధ్యానం చేసినప్పుడు గత జన్మలో మనం వాళ్ళని అవమానించినాము కష్టపెట్టినాము దుఃఖపెట్టినాము నష్టపరిచినాము వీళ్ళు నా కర్మను పోగొడుతున్నారు అని యాక్సెప్ట్ చేస్తాం Yes. ധ്യാനത്തിലൂടെ സംഭവിക്കുന്നത് അപാരമായ ശക്തിയെ നമ്മൾ നമ്മളിലേക്ക് പ്രവഹിക്കുന്നതോടൊപ്പം നമ്മളിൽ ഒരുപാട് ജ്ഞാനം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ധ്യാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മളെ വഴക്ക് പറയുകയാണെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യവും ആ ഒരു പകയൊക്കെ നമ്മളിൽ വളർത്തിക്കൊണ്ടുവരും. പക്ഷെ ധ്യാനത്തിലൂടെ ധ്യാനത്തിന് ശേഷം നമ്മളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരാൾ ചീത്ത പറയുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ബുദ്ധിമുട്ടിക്കുന്നു നമ്മളെ ഒരാൾ വിഷമിപ്പിക്കുന്നു എങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഇതേ അനുഭവത്തെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കർമ്മത്തെ ഞാൻ അവർക്ക് ചെയ്ത കർമ്മത്തെയാണ് ഇന്ന് അവരിലൂടെ നാം വേദനിപ്പിച്ചിട്ട് ഇല്ലാതെയാകുന്നത് എന്നുള്ള ഒരു സത്യദർശനം നമുക്ക് മനസ്സിലാകുന്നു. വാള് തിട്ടിനാറ് അവമാനിച്ചു മൈൻഡ് ഭൂതകാലം വെൽത്തുണ്ട്. വാള് തിട്ടിനാറേ അവമാനിച്ചുനാറേ അനി വെൽത്തുണ്ട്. എപ്പോഴൈതെ జ్ఞానముందో అక్కడికి వెళ్ళదు. అంతే కాదు వాళ్ళ మీద కసి ఉంటుంది. వాళ్ళు మళ్ళీ నన్ను ఇట్లే వాళ్ళు మారరు నాకు ఇట్లే కష్టపెడుతుంటారు అని భవిష్యత్తు కూడా ఆలోచిస్తుంది. గతంలో వెళ్ళినప్పుడు దుఃఖము భవిష్యత్తులో వెళ్ళినప్పుడు భయం కలుగుతుంది. ധ്യാനത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മളൊരാൾ വഴക്ക് പറഞ്ഞ് അതിനെക്കുറിച്ച് തന്നെ വീണ്ടും 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 ചിന്തിച്ചിട്ട് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കുകയും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ട് നിരന്തരം ദുഃഖിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഭവിഷ്യത്തിനെ കുറിച്ചിട്ടും പേടിയുണ്ടാവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി എന്റെ ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള ആലോചന ഉണ്ടായിരിക്കും. എന്തൊക്കെ ഭഗവത്ഗീത ചെപ്തുണ്ട്, എവർക്ക് ദുഃഖം ലേദോ എവർക്ക് ഭയം ലേദോ വാടു ജ്ഞാനി, എവരി മനസ്സ് ഭൂതകാലംലോക്ക് വെള്ളതോ ഭവിഷ്യത് കാലംലോക്ക് വെള്ളതോ వర్తమాన కాలంలో ఉంచుకుంటాడో వాడే జ్ఞాని అని చెప్తుంది భగవద్గీత. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ആർക്കാണോ ഭയമില്ലാത്തത് ആർക്കാണോ ദുഃഖമില്ലാത്തത് അവരാണ് ജ്ഞാനിന്ന്. ആരുടെ മനസ്സാണോ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോകാതെയും ഭാവി കാലങ്ങളിലേക്ക് പോകാതെയും വർത്തമാന കാലത്തിൽ നിൽക്കുന്നത് വർത്തമാന കാലത്തിൽ നിൽക്കുവാൻ ആർക്കാണോ ആ മനസ്സിനെ നിർത്തുവാൻ കഴിയുന്നത് അവരാണ് ജ്ഞാനി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. అంటే ఈ ఫర్గ్యూనెస్, మనం ఎప్పుడైతే మన కష్టానికి మన నష్టానికి మన దుఃఖానికి మనమే కారణం, మన జన్మే కారణం, మన కర్మే కారణం, ఇంకెవరని యాక్సెప్ట్ చేసినామో అప్పుడు వాళ్ళ మీద మనకు నెగిటివ్ భావన ఉండదు. అప్పుడు హార్ట్ కాన్షియస్ లో ఉంటాం, ప్రేమ ఉంటుంది వాళ్ళ మీద. వాళ్ళను మనము క్షమిస్తాం, అంటే మర్చిపోతాం. వాళ్ళు ఏం చేసినా మర్చిపోతాం, ఇమ్మీడియట్ గా క్షమిస్తాము, వాళ్ళ మంచి కోరుకుంటాము, పాజిటివ్ లో ఉంటారు. ധ്യാനം ദ്വാരാ നമ്മൾ ഒരുപാട് റിസീവ് ചെയ്യുന്ന ആ ഒരു ശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റും. അതായത് കഴിഞ്ഞതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് കരയാതെയും ദേഷ്യപ്പെടാതെയും പക വെച്ച് പുലർത്താതെയും പേടി കൊണ്ട് ഭവിഷ്യത്തിലേക്ക് പോകാതെയും ഭാവിയിലേക്ക് പോകാതെയും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തി ആ ശക്തിയുടെ സഹായത്താൽ ജ്ഞാനം എന്നുള്ളത് ഉത്ഭവിക്കുന്നു. ഈ ജ്ഞാനത്തോടെ റിയലൈസേഷൻ വരും. യെസ്, ഈ ഒരു കാര്യത്തിന്റെ ബാക്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നാം ചെയ്തതാണ് നമുക്ക് സംഭവിക്കുന്നത്. ഈ ദുഃഖത്തിനും ഈ കഷ്ടങ്ങൾക്കും ഈ വേദനയ്ക്കും ഈ കണ്ണീരിനും ഒക്കെ ഒരു കാരണം എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാനുള്ള കഴിവ്, അവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഞാൻ ചെയ്തതാണ് ഞാൻ അനുഭവിക്കുന്നുള്ള ഒരു അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് സ്വയം വരും. ഈ ഒരു ജ്ഞാനത്തിലൂടെ റിയലൈസേഷൻ വരും. അപ്പൊ നമ്മൾ ആരെയും ഒന്നും പറയുകയോ അവരെ കുറ്റം പറയുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരെ മനസ്സ് ഹൃദയത്തിൽ നിന്നും ആ അത്ഭുതമായിട്ട് അവരെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയും എന്നാണ് പറയുന്നത്. నువ్వు పిల్లబాడి అయ్యే వరకు దేవుడి రాజ్యంలో ప్రవేశించడం అంటే ఇద్దరు పిల్లలు కొట్లాడుకున్నప్పుడు ఒక 5 మినిట్స్ లో ఇద్దరు మర్చిపోతారు. మర్చిపోయి ఇద్దరు కలుసుకుంటారు. ఇద్దరు మర్చిపోతున్నారంటే వాళ్ళు గతంలోకి వెళ్ళడం లేదు, ఆ కొట్లాడింది మర్చిపోతున్నారు. మరి భవిష్యత్తు గురించి ఆలోచించడం, నేనే ఎందుకు మాట్లాడాలని అహంకారం లేదు. వాళ్ళకి అజ్ఞానం లేదు, అహంకారం లేదు.
യെസ്. അതായത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ആരാണോ കുഞ്ഞുങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളെ പോലെ ആകാത്തത് അവർക്ക് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ആരാണോ കുഞ്ഞുങ്ങളെ പോലെ ആകുന്നത് അവർക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അർഹതയുള്ളൂ. അത് പറഞ്ഞ എന്താണ്, രണ്ട് കുട്ടികൾ വഴക്കടിച്ചാലും ഭയങ്കരമായിട്ട് തമ്മിൽ തല്ലു കൂടിയാലും കുറച്ച് കഴിഞ്ഞ് അവരത് പെട്ടെന്ന് മറക്കും. കഴിഞ്ഞതിനെ കുറിച്ച് പറയുകയോ പക വെച്ച് പുലർത്തുകയോ ദേഷ്യപ്പെടുകയോ അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല, അവർ മറന്നു. അതേപോലെ ഓരോ മനുഷ്യനും ഈ പകയും അഹങ്കാരവും അജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇനിയും ആ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അവസരം കിട്ടാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുക, അങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാം മറക്കുക. ഫോർഗീവ്നെസ്, മറക്കാനും ക്ഷമിക്കാനും എല്ലാവരെയും സ്നേഹത്തോടെ അവരുടെ സ്ഥിതിയെ മനസ്സിലാക്കിയിട്ട് അംഗീകരിക്കാനും കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പോലെ ആകണം എന്ന് പറയുന്നത്. మనం దైవం అవుతాం, దేవుడు అవుతాం. దేవుడు కావాలంటే పసిపిల్లవాడు కావాలి. ఎందుకంటే పిల్లల్ని దేవుళ్ళు అంటాం. ఆ పిల్లలు దేవుళ్ళని ఎందుకంటాము, సింపుల్గా మనకు కనుక వాళ్ళని చూస్తాం, వాళ్ళు చాలా ఎనర్జెటిక్గా ఉంటారు. అంత ఎనర్జీ మనకు ఉండదు. ఏమంటే వాళ్ళ మనసు భూతకాలంలోకి వెళ్ళదు, భవిష్యత్ కాలంలోకి వెళ్ళదు. ఎప్పుడైతే ప్రెజెంట్ మూమెంట్లో ఉంటామో ఈ బ్రహ్మరంధ్రం ఓపెన్ అయి కాస్మిక్ ఎనర్జీ ఫ్లో అవుతూనే ఇన్ఫ్లో అవుతూనే ఉంటుంది. వాళ్ళకి ఎనర్జీ లాస్ ఉండదు, ఎనర్జీ ఫిల్లింగ్ ఉంటుంది. ധ്യാനത്തിലൂടെ ഓരോരുത്തരും ദൈവമാവണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾ, അവർ ദൈവ സമാനരാണ്, ദൈവത്തിന് തുല്യമാണ് കുഞ്ഞു കുട്ടികൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ, അവരൊരിക്കലും ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചോ ചിന്തിക്കുകയില്ല. അവർ നിരന്തരം വർത്തമാന ക്ഷണത്തിൽ തന്നെ നിരന്തരം ജീവിച്ചു കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെങ്കിൽ അവർക്ക് ആലോചനകൾ ഉണ്ടാവില്ല, കഴിഞ്ഞതിനെ കുറിച്ച് വരാൻ പോകുന്നതിനെ കുറിച്ച് ഭയമോ ടെൻഷനോ പേടിയോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രഹ്മരന്ധ്രം സദാ ഓപ്പൺ ആയിട്ടുണ്ടാവും. നിരന്തരം അതിലൂടെ ആ ഒരു ഹയർ എനർജി അവർ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടുണ്ടാവും, നിരന്തരം ഉത്സാഹത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. പിള്ളലന്തരൂ കലിസിനപ്പോൾ ഒക്കടു చాలా മുരികగా ഉണ്ടാടു, ഒക്കടു ധനികుడు ഉണ്ടാടു, ഒക്കടു ఇంకొక మతమోడు ఉంటాడు, ఇంకొక కులమోడు ఉంటాడు. వాళ్ళకి అవన్నీ ఏముండవు. వాళ్ళందరూ కలిసి హ్యాపీగా ఆడుకుంటారు, ఆ వన్నెస్ లో ఉంటారు. మనము వన్నెస్ లో లేం, హృదయ హార్ట్ కాన్షియస్ లో మనం లేం. കുട്ടികൾ എല്ലായ്പ്പോഴും ഹാർട്ട് കോൺഷ്യസിലാണ് ഉണ്ടായിരിക്കുക. എന്താണെന്ന് വെച്ചാല് അവർക്ക് പണക്കാരനെന്നോ പാവപ്പെട്ടെന്നോ വൃത്തിയുള്ളവനെന്നോ വൃത്തിയില്ലാത്തവനെന്നുള്ള ഭേദം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ നിരന്തരം ആ ഒരു ഹാർട്ട് കോൺഷ്യസിൽ ആ ഒരു ഹൃദയ ചൈതന്യത്തോടു കൂടി ഉണ്ടായിരിക്കണം, കാരണം അവർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. പക്ഷെ എന്നാൽ വലിയവര് ആ വണ്ണസിൽ ഉണ്ടായിരിക്കില്ല. അവർക്ക് വലിയവനൊന്നും ചെറിയവനൊന്നും വൃത്തിയുള്ളവനൊന്നും വൃത്തിയില്ലാത്തവനെന്നുള്ള ഭാവ ഭേദങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയവർക്ക് വണ്ണസിൽ ഉണ്ടാവാൻ സാധ്യമല്ല. మనసు అంటే ఆలోచన, ఆలోచన అంటే మనసు యొక్క ప్రయాణం. ఇది ఎప్పుడు కూడా గతంలోకి వెళ్తుంది, భవిష్యత్తులోకి వెళ్తుంది. నేను క్రిస్టియను, నేను ముస్లిము, హిందూ, ఈ డిఫరెంట్, నేను ఇండియన్ను, నేను ఈ కులము మతము, ఈ డిఫరెన్సెస్ అన్నిట్లో ఉన్నప్పుడు మనసు, మన మైండ్ మన కంట్రోల్ ఉండదు. മനസ്സ് എപ്പോഴും ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. മനസ്സ് എപ്പോഴും കൂടി ഈ വിഭേദങ്ങളെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഹിന്ദുവാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെന്നും, ഞാൻ ഇന്ത്യനാണ് അല്ലെങ്കിൽ വേറെ ഉള്ളതാണെന്നും, ഇങ്ങനെയുള്ള വിഭേദങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യും. ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക്. മനസ്സിന്റെ പണി തന്നെ അതാണ് എന്നാണ് പറയുന്നത്. പിള്ളൾക്ക് മനസ്സിലേ അട്ടുവന്റെ ആലോചന ആടുക്കുണ്ടാവും. കുട്ടികൾക്ക് ഒരിക്കലും അങ്ങനെയുള്ള ആലോചനയേ ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരു ചിന്തയേ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെ ഒപ്പം ഒന്നിച്ച് സന്തോഷത്തോടുകൂടി കളിക്കുവാൻ അവർക്ക് സാധിക്കുന്നത്. മനം ബാഗ ധ്യാനം ചെയ്തി സ്വാധ്യായം ചെയ്യാലി സജ്ജന സാംഗത്യ ധ്യാനമു സ്വാധ്യായമു സജ്ജന സാംഗത്യമു ആചാര്യ സാംഗത്യമു ധ്യാന പ്രചാരം. ധ്യാനം ദ്വാരാ ആത്മജ്ഞാനമു, സ്വാധ്യായം ദ്വാരാ മഹാനുഭാവുല ജ്ഞാനമു, సజ్జన సాంగత్యం ద్వారా అనుభవ జ్ఞానము, ఆచార్య సాంగత్యం ద్వారా అనంతమైన జ్ఞానము అందుకున్నప్పుడు మన మైండ్ను ఎనర్జీ ధ్యానం చేయడం వల్ల ఇవన్నీ చేస్తే ఎనర్జీ వస్తుంది. ఏం చేసినా ఇవన్నీ ఎనర్జీ పాయింట్స్, ఎనర్జీ వస్తుంది, జ్ఞానం వస్తుంది, అప్పుడు మైండ్ ఈజీగా కంట్రోల్ అవుతుంది.
ധ്യാനത്തിലൂടെ നമുക്ക് ശക്തിയും ജ്ഞാനവും ലഭിക്കുന്നു. ഇത് ഇതിന്റെ ഒപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ ധ്യാന സാധന, അതായത് നിരന്തരമായ തീവ്രമായ സാധനയിലൂടെ ശക്തി സമ്പാദിക്കുന്നു. അതിനുശേഷം സ്വാധ്യായം, ഞാൻ എങ്ങനെയാണെന്നുള്ളത് അറിയണം. അതായത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാൻ പറ്റും. അതേപോലെ സത്യന സാങ്കത്യം, സത്യം അറിഞ്ഞ് ആചരിക്കുന്നവരുമായി നിരന്തര സാങ്കത്യം, അപ്പോഴാണ് നമുക്ക് ഓ ഞാൻ ഇനി എന്താണ് എന്നിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത്, ഞാൻ ഇനി എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഞാൻ ഇനി എങ്ങനെയാണ് ഉണ്ടാകാതിരിക്കേണ്ടത്. സോ ഒരു മനുഷ്യൻ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെ ആലോചിക്കണം, എങ്ങനെ ആലോചിക്കരുത് എന്നുള്ളത് സജ്ജന സാങ്കത്യം ദ്വാരാ. പിന്നെ ആചാര്യ സാങ്കത്യം, ആചരിച്ച് ജീവിതത്തിൽ ആചരിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ആചാര്യൻ. സോ ആചാര്യ സാങ്കത്യത്തിലൂടെ നമുക്ക് ഇനിയും അപാരമായിട്ടുള്ള ആത്മവിജ്ഞാനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വർഗതുല്യമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് ധ്യാനം വളരെ മസ്റ്റൻഷുഡാണെന്നാണ് പറയുന്നത്. PMC ద్వారా స్వాధ్యాయం ఆడియో బుక్స్ వినొచ్చు, PMC ద్వారా సజ్జన సాంగత్యం, PMC ద్వారా పత్రిసార సాంగత్యం. ఒక టెక్నాలజీ ద్వారా ఎస్పెషలీ ఆడవాళ్ళు రోజుకు 4-5 గంటలు వంటింట్లో పని చేస్తుంటారు. ఈ చెవులకి ఏం పని లేదు. వాళ్ళందరూ స్వాధ్యాయం చేయొచ్చు, సజ్జన సాంగత్యం చేయొచ్చు, ఆచార సాంగత్యం చేసి టైంను యూటిలైజ్ చేసి జ్ఞానము శక్తిని పొందొచ్చు అనంతంగా. സ്ത്രീകൾ എപ്പോഴും 4 ചുമരുകൾക്കുള്ളിലോ അല്ലെങ്കിൽ അടുക്കളയിലെ പണി ചെയ്ത് മാത്രം ജീവിക്കാന്ന് വിചാരിക്കണമുണ്ട്. പക്ഷെ അവർക്ക് പണികൾ എത്ര പണികൾ എടുത്തോളൂ, പക്ഷെ ചെവി നമ്മളുടെ കാലിയല്ലേ. നമുക്ക് പിരമിഡ് മെഡിറ്റേഷൻ ചാനലിലൂടെ ഒരുപാട് ഒരുപാട് ജ്ഞാനങ്ങൾ, അതായത് ഒരുപാട് പുസ്തകങ്ങളുടെ ഓഡിയോ നമുക്ക് കേൾക്കാം, അതേപോലെ ഒരുപാട് മാസ്റ്റേഴ്സിന്റെ അനുഭവസാരങ്ങളെ നമുക്ക് കേൾക്കാം, അതുപോലെ പത്രിജയെ പോലുള്ള ആചാര്യന്മാരുടെ അനുഭവ സമ്പത്തും അവരുടെ ആത്മജ്ഞാനത്തെയും നമുക്ക് നിരന്തരം കേൾക്കാം. അപ്പൊ നമുക്ക് വളരെയധികം ആധ്യാത്മിക അഭിവൃദ്ധി സാധിക്കാൻ പറ്റും ഓരോ സ്ത്രീകൾക്കും എന്നാണ് പറയുന്നത്. ఆ సమయాన్ని సద్వినియోగం చేసుకోవచ్చు. అంతేకాదు అప్పుడు మైండ్ డైవర్షన్ కాదు, ఆ జ్ఞానం మీద ఉంటుంది. ఆ వంట అద్భుతంగా ఉంటుంది, చాలా రుచిగా ఉంటుంది. అలసిపోం, ఎందుకంటే ఇది ఓపెన్ ఉంది, ఎనర్జీ కంటిన్యూగా ఫ్లో అవుతూనే ఉంటుంది. അതായത് നമ്മള് ഈ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് അതിന്റെ പണി നോക്കിക്കൊണ്ട് അതിനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴാണോ ഇങ്ങനെയുള്ള നല്ല നല്ല ഓഡിയോസോ അല്ലെങ്കിൽ വീഡിയോസിനൊക്കെ ഇങ്ങനെ അത് കേൾക്കുമ്പോൾ ആ ഒരു ആത്മജ്ഞാനത്തിന്റെ ആ ഒരു ഇത് ഇൻഫർമേഷൻസ്, ആ ഒരു അത്ഭുതമായിട്ടുള്ള ജ്ഞാനത്തെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മനസ്സ് ശൂന്യമാവും, അപാരമായിട്ടുള്ള എനർജി നമ്മൾക്ക് ശക്തി സ്വീകരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കുക്കിംഗ് ചെയ്യുന്ന ആ ഒരു പദാർത്ഥം പോലും വളരെ രുചികരമായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ఇక ధ్యాన ప్రచారం, 100 గంటలు ధ్యానం చేయడం ఒకటే, ఒక్కరికి ధ్యానం బోధించడం ఒకటే అంటాడు పత్రిసార్. అంత హైయెస్ట్ ఎనర్జీ వస్తుంది. അതായത് ഇപ്പൊ 5 വിരൽ, 5 ഫിംഗേഴ്സ് കോൺസെപ്റ്റ് ആണ് സാർ ഇവിടെ പറയുന്നത്. 5-ാമത്തെയാണ് ധ്യാന പ്രചാരം. അതായത് നമ്മൾ 100 മണിക്കൂർ ഇരുന്ന് ധ്യാനം ചെയ്യുന്നതിന് സമാനമാണ് ഒരു വ്യക്തിയെ ധ്യാനം പഠിപ്പിച്ചാൽ എന്നാണ് ഞങ്ങളുടെ ഗുരു പത്രിജി പറഞ്ഞിട്ടുള്ളത്. ఇదంతా ఆధ్యాత్మిక జీవితం, ధ్యానము, స్వాధ్యాయము, సజ్జన సాంగత్యము, ఆచార్య సాంగత్యము, టీచింగ్ మెడిటేషన్. ఈ 3 ముఖ్యంగా లేడీస్ కి స్వాధ్యాయము, సజ్జన సాంగత్యము, ఆచార్య సాంగత్యము వంట చేసేటప్పుడు అయిపోయింది. రాత్రి ధ్యానం చేయాలి, నైట్ టైం మెడిటేషన్. పగలు రిమైనింగ్ టైమ్ అట్లీస్ట్ ఒక్కరికి ధ్యానం నేర్పించాలి. ఈ 5 ఫింగర్ కాన్సెప్ట్ ఒక స్త్రీ నాలెడ్జ్. യെസ്, ഈ 5 ഫിംഗർ കോൺസെപ്റ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. ധ്യാനം, സ്വാധ്യായം, സജ്ജന സാങ്കത്യം, ആചാര്യ സാങ്കത്യം, ധ്യാന പ്രചാരം. സ്ത്രീകൾ എപ്പോഴും നിരന്തരമായിട്ട് പുറത്ത് പണികൾ ഉണ്ടാവും, വീട്ടിൽ പണികൾ ഉണ്ടാവും, ഒരുപാട് ബാധ്യതകൾ സ്ത്രീകളുടെ തലയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ കുക്ക് ചെയ്യുമ്പോഴും മറ്റ് വീട്ടുജോലികൾ ചെയ്യുമ്പോഴും എല്ലാം ചെവി കാലിയായത് കാരണം ഇങ്ങനെയുള്ള ആത്മജ്ഞാനത്തെ കേട്ടുകൊണ്ടിരിക്കുക, രാത്രിയായി കഴിഞ്ഞാൽ ധ്യാന സാധനക്കായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഈ അറിഞ്ഞ് നമ്മൾ ഇത്രയും കേട്ടിട്ടുള്ള ഈ ആത്മജ്ഞാനത്തെ മനസ്സിലാക്കിയിട്ട് ധ്യാന സാധന ചെയ്തുകൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഒരാൾക്കെങ്കിലും ആ ധ്യാനത്തെ പറഞ്ഞു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക്, അതായത് എപ്പോഴും ബിസി ആയിട്ട് ബാധ്യതയിൽ നിരന്തരം മുഴുകിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ 5 ഫിംഗർ കോൺസെപ്റ്റ് സാർ പറഞ്ഞത്. ഈ ജൂം സെഷൻക്ക് വാരാനിക്ക് ഒക്കെ ജൂം സെഷൻ ഉണ്ടെന്ന് മതി. ഒക്ക 10 മെമ്പേഴ്സ് തീസുകൊണ്ട് വസ്തേ ഹൈയസ്റ്റ് എനർജി വസ്തു. వాళ్ళ సెల్ఫ్ గ్రోత్ చాలా హెవీగా ఉంటుంది.
നമ്മൾ ഈ ജൂം സെഷനിലേക്ക് ഓരോരുത്തരും 10 ആളെനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ ആത്മജ്ഞാനത്തെ അവരെ കേൾപ്പിക്കുകയാണെങ്കിൽ അവരുടെ സെൽഫ് ഗ്രോത്ത് എന്നുള്ളത് ആ സ്വീയ അഭിവൃദ്ധി ആ ഉള്ളിലുള്ള അഭിവൃദ്ധി എന്നുള്ളത് വളർച്ച എന്നുള്ളത് ഫാസ്റ്റ് ആയിട്ട് ത്വരിതമായിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് అప్పుడు మన మనసు వర్తమాన భూతకాలంలోకి వెళ్ళదు భవిష్యత్ కాలంలోకి వెళ్ళదు వర్తమాన కాలంలో ఉంటుంది మన హార్ట్ కాన్షియస్ లో ఉంటుంది లివింగ్ ఇన్ ప్రెజెంట్ మోమెంట్ ఇస్ డివైన్ మోమెంట్ అంగనే ఆగుമ്പോൾ നമ്മളുടെ മനസ്സ് ഒരിക്കലും കഴിഞ്ഞ കാലത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ പോവുകയില്ല നിരന്തരം വർത്തമാന കാലത്തിൽ ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ ആ വർത്തമാന ക്ഷണത്തിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ആ ഒരു ദിവ്യമായ നിമിഷത്തിൽ നമ്മളുടെ ജീവിതം എന്നുള്ളതാണ് പറയുന്നത് എവരി പ്രെസന്റ് മൊമെന്റ് ഈസ് എ ഡിവൈൻ മൊമെന്റ് അതെ ഓരോ പ്രസന്റ് മൊമെന്റും ദിവ്യമായിട്ടുള്ള ക്ഷണങ്ങളാണ് ഇത് ഹാർട്ട് കോൺഷ്യസ്ലോ ഉണ്ട് സബ്ജക്റ്റ് ഇതാണ് ഹൃദയ ചൈതന്യത്തിന് സംബന്ധിച്ചിട്ടുള്ള ഹൃദയ ചൈതന്യത്തിലുള്ള ഈ ഒരു സബ്ജക്ട് എന്നാണ് പറയുന്നത് ഓക്കെ സർ ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്താമാ ചാനലിംഗ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നെക്സ്റ്റ് വീക്ക് യെസ് യെസ് സർ ഓക്കെ മൈ ഡിയർ മാസ്റ്റേഴ്സ് ഇപ്പോ സംഭവിക്കുന്നത് സിസാറോ വിസ്റ്റ് എന്നുള്ളത് സിസാറോ മാസ്റ്ററിൽ നിന്ന് ചാനലിംഗിലൂടെ നമുക്ക് ഒരുപാട് ജ്ഞാനം തരാൻ പോകണം എല്ലാരും റെഡി ആയിട്ടിരിക്കും ഓക്കെ Yes, sir. Okay, master. Close your eyes. Clasp your hands and cross your legs. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് കൈകൾ കെട്ടിയിട്ടിരിക്കുക കൈകൾ വിരലുകളെല്ലാം ചേർത്ത് പിടിച്ചിട്ടിരിക്കുക And here we will do a short process of forgiveness and gratitude and then we move on to the channeling message masters ee roju manam ee kshama krutagnata dani gurinchi oka process cheyadam innu namaku ee kshamaye kurichum nanniye kurichum oru process cheyam Masters, you have many quarrels, many misunderstanding with your friends, with your relatives, or with your close circles. Anyone whom do you have misunderstanding or quarrels, you today, please remember them. And visualize them today. మన స్నేహితులు బంధువులు మిత్రులు ఎవ్వరి పట్లైనా మనకు కోపము కసి ద్వేషము అన్ని ఉంటే వాళ్ళని గుర్తు చేసుకోండి നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ നമ്മളുടെ റിലേഷൻസ് ആരോടെങ്കിലും നമുക്ക് ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മിക്കുവിൻ Why we are remembering them? Why we are visualizing every person who have us quarreled, misunderstood, and we are not speaking with them? Because now we are all forgiving them, masters. Manamu. వారందరినీ ఇక్కడ ఆహ్వానిద్దాం మన ధ్యానంలో వాళ్ళను మనము క్షమాపణ కోరుతాం వాళ్ళని ముందు మనము వాళ్ళు ఏం చేశారో మనకేమి హాని చేసినా మనకు దుఃఖం కలిగించినా బాధ కలిగించినా మొట్టమొదట వాళ్ళను క్షమించాలి అంటే వాళ్ళు చేసినది మరిచిపోవాలి క్షమించడమే മരിച്ചുപോവടമേ ക്ഷമിച്ചടും ക്ഷമിച്ചടമേ പ്രേമിച്ചടും ഓക്കെ നമ്മളെന്നെ ആരൊക്കെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാരാവാം നമ്മുടെ ബന്ധുക്കളാവാം നമ്മുടെ കുടുംബക്കാരാവാം ആരൊക്കെ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും വിഷമിച്ചിട്ടുണ്ടാവും അവരെയൊക്കെ നമ്മളിപ്പോ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോ വിളിക്കുക നമ്മളെ ആഹ്വാനിക്കുക അവരെ സ്വാഗതം ചെയ്യുക എന്നിട്ട് അവർ ചെയ്തതെല്ലാം നമ്മളെ പലതും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ മറക്കാൻ നമുക്ക് ശ്രമിക്കുക മറക്കുക എന്നതാണ് ക്ഷമിക്കുക ക്ഷമിക്കുക എന്നതാണ് സ്നേഹിക്കുക ഇതിനായാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്
we shall ask for forgiveness or we will forgive them. Depend upon the situation that may differ, that may differed your relations, your friends, your family members, anyone who with whom you have you have completely disturbed and completely their memory is harming your thoughts, masters. ఎవరైనా మనకు ఏదైనా బాధ కలిగించినప్పుడు మనము క్షమించము, క్షమాపణ కోరము, మర్చిపోము. అప్పుడు వాళ్ళు మన ఆలోచన మన మనసులో ప్రవేశించి మన మనసు పూర్తిగా డిస్టర్బ్, ఆలోచనలు మనల్ని బాగా డిస్టర్బ్ చేస్తాయి. దానివల్ల మన ఎనర్జీని అంతా మనం కోల్పోతాం, మనం డిస్టర్బ్ అవుతాం. ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ക്ഷമിക്കുകയില്ല, ക്ഷമാപണം ചോദിക്കൂല, ക്ഷമിക്കൂല. അത് തന്നെ ആലോചിച്ച് 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 നമ്മളുടെ ശക്തിയെ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു കഴിയും. നമ്മളെ നിരന്തരം നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. Today we are clearing our debris. Means it means we are clearing complete dustbin. Means what all the unnecessary things stored due to this misunderstanding, quarrel, and lot of jealousy, anything that has been completely feeded in you, masters, today by forgiving them or asking forgiveness for you, you are completely clearing your dustbin, masters. ఇప్పటి వరకు మనకు ఎవరు బాధ పెట్టినా, వాళ్ళు మనకు దుఃఖం కలిగించినా, నష్టం కలిగించినా, కష్టం కలిగించినా, ఆకాశీ ద్వేషము, కోపము అన్నీ మనలో పూర్తిగా మన మనసు నిండా నిండిపోయి ఉన్నాయి. మనము వారందరినీ ఆహ్వానించి వారిని క్షమించి వారిని క్షమాపణ కోరి వాళ్ళను పూర్తిగా చేసినవన్నీ మర్చిపోయినప్పుడు ఒక డస్ట్బిన్ లో చెత్త ఎలా ఉంటుందో, చెత్త తీసేస్తే డస్ట్బిన్ ఎలా క్లీన్ ఉంటుందో, మన మనసును కూడా పూర్తిగా ఎంప్టీ చేయాలంటే ఆ ఫర్గివ్నెస్, క్షమాపణ, క్షమించడం, క్షమాపణ కోరడం, జరిగిన సంఘటనలన్నీ మర్చిపోవడం, వాళ్ళనంతా మర్చిపోవడం, అప్పుడు మన మనసు పూర్తిగా శుద్ధమవుతుంది. ചെറുപ്പം മുതലേ നമ്മളെ പലരും വേദനിപ്പിച്ചിട്ടുണ്ടാവും, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, പല വിധത്തിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. സോ അവരെ എല്ലാം നമ്മൾ ഇപ്പോ ഈ ആത്മസ്ഥിതിയിൽ നമ്മൾ അവരെയൊക്കെ സ്വാഗതം ചെയ്യുക. എന്നിട്ട് അവരെയൊക്കെ നമ്മളുടെ മനസ്സിൽ ഊഹിച്ചുകൊണ്ട് അവരോടെല്ലാം എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുക. ക്ഷമിക്കണേ എന്ന് പറയാത്ത പക്ഷം നമ്മളുടെ ഉള്ളില് അവരോടുള്ള ദേഷ്യം, വെറുപ്പ്, കോപം, അസൂയ, ഇതൊക്കെ നിറഞ്ഞിട്ട്, പക, ഇതൊക്കെ നിറഞ്ഞിട്ട് നമ്മളുടെ മനസ്സിനെ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു ചവറ് കൊട്ടയെ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ക്ഷമിക്കാത്ത പക്ഷം ഓരോ മനുഷ്യന്റെയും മനസ്സ് ചവറ്റുകൊട്ടയാണ്, ചീഞ്ഞു നാറുന്ന ചവറ്റുകൊട്ട. എപ്പോഴാണോ അവരെ സ്നേഹത്തോടുകൂടി ഇവിടേക്ക് സ്വാഗതം ചെയ്ത് അവരോട് ഓരോരുത്തരുടെയും എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ നിങ്ങളെയും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, അപ്പോൾ മാത്രമേ നമ്മളുടെ ഈ ചീഞ്ഞു നാറുന്ന ചവറ്റുകുട്ടയെ പോലെയുള്ള മനസ്സിനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ഉള്ളിൽ അവരുടെ മുകളിലുള്ള എല്ലാ ഭാവങ്ങളും, കോപം നിറഞ്ഞ, അസൂയ നിറഞ്ഞ, ദേഷ്യം നിറഞ്ഞ, വെറുപ്പ് നിറഞ്ഞ എല്ലാ ഭാവങ്ങളെയും നമ്മൾ ഈ വേസ്റ്റുകൾ എടുത്ത് മറ്റ് പുറത്തു കൊണ്ടുപോയി കൊട്ടുമ്പോൾ ആ വേസ്റ്റ് ബാസ്കറ്റ് എത്ര ക്ലീൻ ആവുന്നു, അതേപോലെ നമ്മളുടെ മനസ്സിനെ ശുദ്ധിയാക്കുവാൻ നമുക്ക് കഴിയും. ക്ഷമിക്കുന്നതിലൂടെ, ക്ഷമാപണം ചോദിക്കുന്നതിലൂടെ. Clearing your dustbins, it means all the unnecessary thoughts you have feeded in your mind, you are completely releasing by forgiving others and asking forgiveness for yourself, masters. మనం అందరము ఇప్పుడు ధ్యానములో అందరిని ఆహ్వానించి మనకు ఈ జన్మలో అంతా గుర్తుంటుంది, ఎవరెవరికి ఏమేమి చేశామో, వాళ్ళు మనకేం చేశారు,
మనకి ఎవరైనా హాని కలిగిస్తే అది గత జన్మలో మనం వారికి చేసినది కర్మ వాళ్ళు మన కర్మను పోగొడుతున్నారు వాళ్ళకు థాంక్స్ చెప్పాలి వాళ్ళు చేసింది మర్చిపోవాలి మనం ఎవరికైనా ఏమన్నా చేస్తుంటే ఉదయపూర్వకంగా వాళ్ళని క్షమాపణ కోరి కోరాలి ఈ క్షమించడము క్షమాపణ కోరడం ద్వారా మన మనసంతా ఖాళీ అవుతుంది క్షమించడం దానికి అజ్ఞానం క్షమిస్తే అజ్ఞానం తొలగిపోతుంది క్షమాపణ కోరితే అహంకారం తొలగిపోతుంది ఇവിടെ మాస్టర్ പറയുന്നു క్షమికనదిలൂടെ നമ്മളിലുള്ള അജ്ഞാനങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു എന്നോട് ക്ഷമിക്കണേ എന്ന് നമ്മൾ ക്ഷമാപണം ചോദിക്കുന്നതിലൂടെ നമ്മളുടെ അഹങ്കാരം കുറയ്ക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത് ചെറുപ്പം മുതൽ നമ്മൾ ഇതുവരെ ഈ ദിവസം വരെ ഉള്ള നമ്മളുടെ ജീവിത യാത്രയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ആരൊക്കെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് ആരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആർക്കെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും അതേപോലെ തന്നെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ നമ്മളെ ആരെല്ലാം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് കഷ്ടങ്ങൾ പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരും നമുക്ക് ആരെങ്കിലും കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും തന്നെങ്കിൽ മറ്റുള്ളവരാൽ നമ്മളത് അനുഭവിച്ചുവെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഒരിക്കൽ ചെയ്തതാണ് ഇന്ന് അവരിലൂടെ നാം അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ അവരോട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാല് താങ്ക് യു എന്റെ കർമ്മങ്ങളെ പ്രക്ഷാളന ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത കർമ്മഫലങ്ങളാണ് നിങ്ങൾ എനിക്കത് തിരിച്ചു തന്ന് എന്റെ കർമ്മങ്ങളെ ആ ഒരു ബാലൻസിങ് എന്നുള്ളത് ചെയ്യാൻ എന്നെ സഹായിക്കുകയാണ് എന്റെ കർമ്മങ്ങൾ കഴുകിക്കളയുവാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നോട് അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ള റിയലൈസേഷനിലൂടെ നമ്മൾ അവരോട് നന്ദി പറയുക അതേപോലെ നമ്മൾ ആരെയെല്ലാം എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അവരെ എല്ലാവരെയും ഇവിടേക്ക് ആത്മസ്ഥിതിയിൽ സ്വാഗതം ചെയ്തതിനു ശേഷം അവരോട് ഓരോരുത്തരോട് ആ മുഖത്തിനെ നമ്മൾ ഊഹിച്ചതിനു ശേഷം എന്നോട് ക്ഷമിക്കണേ എന്റെ അറിവില്ലായ്മയെ പൊറുക്കണേ എന്ന് അപേക്ഷിക്കുക അങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മളുടെ അജ്ഞാനമില്ലാതെയാവുന്നു ക്ഷമ ചോദിക്കുമ്പോൾ നമ്മളിലെ അഹങ്കാരം ഇല്ലാതെയാകുന്നു By forgiving everyone, you have to give complete gratitudeness, Master. By forgiving them, you forget the situation and you will be completely released of the disturbance. By giving gratitude, you will be sending love to them, Masters. In you all know how the two sides of the coin are very important. Here, the forgiveness and gratitudeness are the two sides of the coin. One cannot be fulfilled without the other. By forgiving, you are completely healing your past. By giving gratitude, you are creating a spectacular future for yourself, Masters. సార్ మ్యూట్ మ్యూట్ అయ్యింది సార్ మనకెవరైనా కష్టము నష్టము దుఃఖము బాధ ఇటువంటి ఏమి కలిగించినా ముందు మనకు గుర్తు రావాలి ఇది గత జన్మలో మనకు మనము చేసుకున్న కర్మ వాళ్ళకి ఇది కలిగించాము అది వాళ్ళు ఇప్పుడు కలిగిస్తున్నారని గుర్తు చేసుకుని క్షమాపణ కోరి వాళ్ళకు కృతజ్ఞతలు తెలపాలి నా కర్మను పోగొట్టినందుకు థ్యాంక్ యూ అని కృతజ్ఞతలు తెలుపుకోవాలి కాయన్కు రెండు వైపులు ఉంటాయి ఒకటి క్షమాపణ ఇంకోటి కృతజ్ఞత ఇవి రెండు డివైన్ క్వాలిటీస్ మనం ఎవరికైనా హాని చేసింటే వాళ్ళకు క్షమాపణ కోరాలి మనకెవరైనా హాని చేసింటే క్షమాపణ కోరాలి కృతజ్ఞత అంటే క్షమించాలి మర్చిపోవాలి కృతజ్ఞత తెలపాలి అంటే ఈ రెండు డివైన్ క్వాలిటీస్ ఎప్పుడు గుర్తుపెట్టుకోవాలి మనకెవరు ఏ హాని చేసినా దానికి కారణం మన గత జన్మ మనం ఆ కర్మను తొలగించినందుకు థ్యాంక్స్ కృతజ్ఞతలు తెలపాలి ఇది చాలా ముఖ్యమైనటువంటి డివైన్ క్వాలిటీస్ లవ్ ఎనర్జీ అంటే ఇదే ఒక నాణయത്തിന് రెండు వశങ്ങളു ഉള്ളது പോലെ തന്നെയാണ് ഒന്ന് ക്ഷമിക്കുക എന്നുള്ള ദിവ്യ ലക്ഷണം മറ്റത് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള മറ്റൊരു ദിവ്യ ലക്ഷണം ദൈവിക ഗുണങ്ങളാണ് ഇവ
നമുക്ക് ആരെങ്കിലും കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ നഷ്ടങ്ങളോ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒന്നുമല്ല നാം മറ്റുള്ളവർക്ക് മുൻജന്മത്തിൽ അതായത് നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ നാം ചെയ്തതാണ് ഇന്ന് നമുക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ജ്ഞാനത്തോടുകൂടി ആ റിയലൈസ് ആവുമ്പോൾ നമുക്ക് അവരോട് താങ്ക് യു പറയാൻ പറ്റും. എപ്പോഴാണോ നാം ചെയ്തതാണ് മറ്റുള്ളവരിൽ നിന്നും നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അവരോട് നന്ദി പറയാൻ പറ്റുന്നത്. നന്ദി എന്തുകൊണ്ടുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത കർമ്മത്തിന്റെ ആ ഒരു തീവ്രത നിങ്ങൾ എന്നോട് അതേപോലെ പെരുമാറി തീർക്കുകയാണല്ലോ. താങ്ക് യു. എപ്പോഴാണോ താങ്ക് യു പറയുന്നത് ആ ഒരു പാസ്റ്റ് ലൈഫിനെ കംപ്ലീറ്റ് ഹീൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നു. അതേപോലെ നമ്മൾ പലർക്കും നഷ്ടങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടുമുണ്ട്. അവരെ എല്ലാം സ്നേഹപൂർവ്വം ഇവിടേക്ക് സ്വാഗതം ചെയ്യുക. എന്നിട്ട് ഓരോരുത്തരോടും എന്നെ ക്ഷമിക്കണേ, എന്റെ അറിവില്ലായ്മയെ പൊറുക്കണേ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ തെറ്റുകളോ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മനസ്സു അതായത് ഹൃദയത്തിൽ നിന്നും എന്നോട് ക്ഷമിക്കണം. എപ്പോഴാണോ നമ്മൾ ക്ഷമാപണം ചോദിക്കുന്നത് അവരെയും നാം ക്ഷമിക്കുന്നത് അപ്പോഴാണ് നമ്മളുടെ ഭവിഷ്യത്ത് സ്വർഗത്തുല്യമായി തീരുന്നത്, നമ്മളുടെ ആധ്യാത്മിക വളർച്ച വളരെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുന്നത് എന്നാണ് പറയുന്നത്. Yes, masters. Yes, today we have did the process of forgiveness and giving gratitude to everyone. This is the main process. When you start meditation, you have to do this, masters. Iroju manam. ఈ క్షమాపణ కృతజ్ఞత గురించి ఒక ప్రాసెస్ చేసాం. మనకు ఏదైనా సమస్య ఎవరి వల్లన్నా ఉన్నప్పుడు మనము ధ్యానంలో కూర్చొని ఇలా మన క్షమాపణ కోరి కృతజ్ఞతలు తెలుపాం. നമുക്ക് നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ധ്യാനത്തിലിരിക്കുക. ധ്യാനത്തിലിരുന്നു കൊണ്ട് അവർ എന്നെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ ഞാൻ അവരെ ചെയ്തതാണെന്ന് ഉള്ളിൽ ആ അത് തിരിച്ചറിവ് ഉണ്ടായതിന് ശേഷം അവരോട് നന്ദി പറയുക. അതേപോലെ തന്നെ ക്ഷമിക്കണം എന്ന് പറയുക, എന്നോട് ക്ഷമിക്കണേ, എൻ്റെ അറിവില്ലായ്മയെ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അവരോട് നന്ദി അറിയിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാൻ തുടങ്ങുക. My dear masters, this is Sharo with you now. Madam. Sisaro master, ippo nammalde oppo undu. Nammal dhyanathil irunnittu nanniyodum mattullavarude kshemikkanulla gunathodum koodi kannukal adichirikkya. Yes, masters. Today we all unitedly moving to the Jupiter planet, masters. Manamandaram kalisi ee roju Jupiter planet ku velthunnam. Innu nammal ellavarum koodi Jupiter logathilekkanu pogunnathu. You're all united and moving to the space, masters. Manamandaram kalisi antariksham loku velthunnam. Nammal ellavarum koodi onnichu antarikshathilekku poikondirikkunnu. You are moving at a faster pace towards portals. After passing through the portals, you are moving towards at a faster pace towards Jupiter planet, masters. Manamandaramu atyanta veganga portals and dotkune Jupiter lokaniki velthunnam. നമ്മൾ എല്ലാവരും ഒന്നിച്ച് വളരെ വേഗത്തിൽ പോർട്ടൽസിനെ അതിഗമിച്ചുകൊണ്ട് ജൂപ്പിറ്റർ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. Yes, masters, we have entered the Jupiter planet. മനമന്ദരമ ജൂപ്പിറ്റർ പ്ലാനറ്റിലേക്ക് പ്രവേശിച്ചു. നമ്മൾ എല്ലാവരും ജൂപ്പിറ്റർ ലോകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. Yes, masters, the Jupiter planet is completely filled with black energies and it is completely helpful for eradicating ego, masters. ee Jupiter lokamlo black energies untai. ee black energy mana ahankaranni poorthiga pogottadaniki upayogapadutundi.
ജൂപ്പിറ്റർ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ബ്ലാക്ക് എനർജിയാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള അഹങ്കാരത്തെ കളയുവാൻ ഈ എനർജി നമ്മളെ വളരെയധികം സഹായിക്കുന്നു. Yes, masters. All the masters of the Jupiter planet are welcoming us, and you all sat for meditation there. Jupiter lokamloni masters andaru manalni lopaliki aahvanincharu. Manam andaram akkada vaari padalaku namaskarinchi akkada dhyanam chestunnam. ജൂപ്പിറ്റർ ലോകത്തിലുള്ള എല്ലാ മാസ്റ്റേഴ്സും നമ്മൾ എല്ലാവരെയും വളരെയധികം സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും നമ്മൾ അവരുടെ ആ മാസ്റ്റേഴ്സിന്റെ കാലുകൾ തൊട്ട് വന്ദിച്ച് അവരോടൊപ്പം ധ്യാനം ചെയ്യാനിരിക്കുകയും ചെയ്യുന്നു. Masters, the masters of the Jupiter planet started releasing the black energies. ജൂപ്പിറ്റർ ലോകത്തിലെ മാസ്റ്റർലു ബ്ലാക്ക് എനർജിനെ റിലീസ് ചെയ്യുന്നു. ജൂപ്പിറ്റർ ലോകത്തിലുള്ള ആ മാസ്റ്റേഴ്സ് ബ്ലാക്ക് എനർജിയെ റിലീസ് ചെയ്യുന്നു. The black energy started entering the Sahasrara. ఆ బ్లాక్ ఎనర్జీ సహస్రారం ద్వారా మనందరిలో ప్రవేశిస్తుంది. ఆ బ్లాక్ ఎనర్జీ మనలో ఒక్కొక్కరిలో సహస్రార చక్రത്തിലൂടെ మనలోకి ప్రవేశిస్తుంది. The black energy, after entering through the Sahasrara, slowly it started moving towards your brain masters. బ్లాక్ ఎనర్జీ సహస్రారం ద్వారా ప్రవేశించి మన మెదడులో నిండిపోతుంది. ఈ బ్లాక్ ఎనర్జీ అన్నది మన సహస్రారത്തിലൂടെ ప్రవేశించి మన తలచోరിൽ മുഴുവൻ നിറയുന്നു. Our brain is completely cleansed by the black energies, and our brain is completely activated by creative energies. The right brain is completely activated, masters. The black energy mana medadulo praveshinchi akkada medadananta shuddham chesi akkada oka creative energy ni srushtistundi. Aa kudi vaipu aa brain lo main process jarige మన క్రియేషన్ సంబంధించినటువంటి ప్రాసెస్ జరుగుతుంది. ఈ బ్లాక్ ఎనర్జీ നമ്മളുടെ తలచోరിലേക്ക് ప్రవేశിച്ചിട്ട് అవడ మొഴുവൻ క్లీన్ చేయదు. നമ്മളുടെ വലത്തു ഭാഗത്തുള്ള തലച്ചോറിൽ അതിനു ശേഷം ക്ലീനിംഗ് ചെയ്തതിനു ശേഷം നമ്മളുടെ വലത്തു ഭാഗത്തുള്ള റൈറ്റ് ബ്രെയിനിൽ ഒരു ക്രിയേഷൻ എനർജിയെ നിറയ്ക്കുന്നു. And slowly the black energy started moving towards your eyes, the lens, the retina, eyeball, and the back space of the eyes are completely cleansed by the black energies and completely filled with black energies. ee black energy melliga kallalo praveshinchi ee kantiki sambandhinchina lens system edaito undo akkadanta cleansing process chestundi. ഈ ബ്ലാക്ക് എനർജി മെല്ലെ നമ്മളുടെ കണ്ണുകളിലേക്ക് പ്രവേശിച്ച് കണ്ണുകൾക്ക് സംബന്ധിച്ചുള്ള എല്ലാ സിസ്റ്റങ്ങളെയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. Slowly the black energy started moving towards your ears, masters. Your ears are completely cleansed and made you are to hear the frequency of the masters. ഈ ബ്ലാക്ക് എനർജി മെല്ലെ ചെവിലലോ പ്രവേശിച്ച് ఆ చెవులలో అంతా క్రెన్సింగ్ జరిగి మాస్టర్స్ యొక్క ఫ్రీక్వెన్సీ అందుకోవడానికి చెవులు బాగా ఉపయోగపడతాయి. అదినిశేషం కన్నుగళ్ళ నుండి ఈ బ్లాక్ ఎనర్జీ మెల్ల చెవిగళ్ళలోకి ప్రవేశించి అవిడ మొళువని ఈ క్లీన్ చేయదని శేషం ఓరో మాస్టర్స్ ండేయం ఫ్రీక్వెన్సీ గ్రహించుకోవనുള്ള కళ్ళు ఉండాగును. అదిని రెడీ ఆకును. Slowly the black energies completely cleanse the nostrils. Melliga ee black energy mukkulo praveshinchi aa mukku lopali bhagam anta kuda cleansing chestundi. Pinnide melle ee black energy mukkileki praveshichu adinte ulbhagangal ellam valare adhigam shuddhigarikkunu. You should know, masters, that doing meditation is very important. And teaching meditation is important, and this
after cleansing the black energies, the nostrils, and made you all realize that doing meditation and teaching meditation are both important aspects in your life. ఈ బ్లాక్ ఎనర్జీ మన ముక్కులో ప్రవేశించి శుద్ధం చేయడం, ఈ ముక్కు ఎందుకంటే మనం ధ్యానం చేయడానికి, ఈ నోరు ధ్యానం బోధించడానికి, ఈ రెండు మన జీవితంలో చాలా ముఖ్యమైన విషయాలు. ఈ బ్లాక్ ఎనర్జీ మూకిలోకి ప్రవేశించి ఎందుకొండాన శుద్ధి చేయనేంగ మూకిలోడియാണ് ఆ శ్వసిక్కുക എന്നുള്ളది സംഭവിക്കുന്നത് അതായത് ധ്യാനം ചെയ്യുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചെയ്ത ധ്യാനത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് വായ സോ അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് എനർജി ഈ രണ്ടിനെയും വളരെ അധികം നല്ല രീതിയിൽ ശുദ്ധീകരിക്കുന്നത് ധ്യാനത്തിനും ധ്യാന പ്രചാരത്തിനും മൂക്കിനും വായയ്ക്കും ഏറ്റവും നല്ല പങ്കാണുള്ളത് Yes, masters, the black energies slowly started moving toward your mouth and completely cleansed your tongue, masters. ఈ బ్లాక్ ఎనర్జీ నోటిలో ప్రవేశించి ఈ నాలుకను పూర్తిగా శుద్ధం చేసింది. ఈ బ్లాక్ ఎనర్జీ మనడ వాయిలోకి ప్రవేశించి ఈ నావినే വളരെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കുന്നു. Yes, your tongue always starts speaking truth and giving the knowledge of vegetarianism and meditation to everyone in this world, masters. ఈ నాలుక ఎప్పుడు సత్యం గురించి శాకారం గురించి ధ్యానం గురించి ఈ ప్రపంచమంతా అందించడానికి ఉపయోగపడుతుంది. ఈ నావిന്റെ యదార్థ పని ఏందానన వచ్చాల్ ఈ నావు శుద్ధీకరించినదిలడే వాక్ శుద్ధి అన్నది ఏర్పడును అదయిది నావిന്റെ పని ఏందానంగి సత్యం మాత్రం പറയുക అదుపోలతనే సస్యాహారం మాత్రం భుజికుగ అదేపోలతనే ధ్యానం చేయుగ ఎను మట్టుల్లవర్కు నిరంతరం ఈ సత్యంగలే గురించి പറഞ്ഞു കൊടുക്കുക എന്നതാണ് యదార్థ నావిന്റെ పని The black energy slowly started moving towards your neck and it touched the thyroid glands masters ee black energy melliga gontulo praveshinchi aa thyroid glands loku praveshistundi ee black energy melle ee nammalde kazhuthilekku irangi avade ulla thyroid glands ne shuddhigarikkunu you know the complete immune system are controlled by the thyroid glands and the thyroid completely cleansed and throat chakra total immunity system anta thyroid glands sambandhinchindi aa immunity system anta baaga increase avutundi mana padila so thyroid glands ne shuddhigarikkunnodappa nammude rogapratirodha shakti muluvan sheshi muluvan adin aaspadichanullathu so ee shuddhigarikkunnodappa adu valare adhigam improve aagunu rogapratirodha sheshi After reaching the black energies to the throat chakra, your vak shakti has been enhanced and you can speak very well and you can teach meditation and you can give the knowledge of meditation to everyone in the world, masters. The black energy gontulo praveshinche vak shakti bhaga perige manam ee shakar jagat dhyana gurin జగత్తు పిరమిడ్ జగత్తు గురించి అద్భుతంగా బోధించడానికి ఉపయోగపడుతుంది ఈ బ్లాక్ ఎనర్జీ మనల థ్రోట్ లోకి ప్రవేశించును అవడయాన విశుద్ధ చక్రం ఉన్నది అవడ క్లీన్ చేయినోడప్ప మనల వాక్ ఓరోను శుద్ధి ആയിരിക്കും అదయిద మనల వాకిని భయంకర శక్తి ആയിരിക്കും ఎప్పుడాన శుద్ధియోడు కూడి శక్తియోడు కూడి మనల వాక్ పొరతేకి వరుంబో అప్ప నాకు సత్యం പറയാൻ పిరమిడ్ జగత్తునే గురించి ధ్యాన జగత్తునే గురించి సస్యాహార జగత్తునే గురించి మట్టిల్లవరోడు ధైర్యపూర్వం సత్యసంధమై సంసారికన్ నాకు సాధికుం Yes, masters, the black energy started entering your respiratory organs, masters. Repeat, master. The black energies started entering the respiratory organs, including your lungs, masters. The black energy, mana,
ఊపిరితిత్తుల్లో ప్రవేశించి ఆ సిస్టంలో అంతా నిండిపోయింది ఈ బ్లాక్ ఎనర్జీ మెల్ల మనల శ్వాసకోశంలోకి ప్రవేశించి అవడ எல்லாம் నిరణ్యిరికును After cleansing the respiratory organs and lungs and made it able to fight against any virus in future masters respiratory organs only lungs and the complete ga shuddham chesindi ee black energy ee black energy namaku shwasakosha sambandhamayittu ulla pala ella systemine valare nannayittu clean cheyidukondirikkunu and slowly the black energy started entering into your heart masters ipudi black energy mana heart lo praveshistundi savadhanathile black energy shwasakoshathil ninnu heart lekku praveshichirikkunu By entering into the heart, it cleansed your heart and made every artery of your heart clean, and it made the bud to flower in your heart, masters. The heart lo praveshinchi heart anta cleanse chesi akkada moggaga unna hrudayam pooga vikasistundi എപ്പോഴാണ് ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ശുദ്ധി ചെയ്യുന്നത് അതുവരെയും ഒരു പൂമൊട്ടിനെ പോലെയുള്ള ആ ഹൃദയം ഒരു പൂവിനെ പോലെ വികസിച്ചു കഴിഞ്ഞു and the 12 petals were activated and when you do intense meditation you can benefited by every unique qualities of the each and every petals masters మనం బాగా ఎక్కువ ధ్యానం చేస్తే పువ్వు యొక్క ప్రతి ఒక్క రెక్క యొక్క గుణాలతో మనం జీవించవచ్చు നമ്മൾ നിരന്തരം നല്ല രീതിയിൽ ധ്യാന സാധന ചെയ്യുകയാണെങ്കിൽ ആ പൂവിന്റെ എതളുകളെ പോലെ ഓരോ ഗുണങ്ങളും നമ്മൾ വളരെയധികം അഭിവൃദ്ധി സാധിച്ചുകൊണ്ടിരിക്കും ദിവ്യലക്ഷണങ്ങൾ masters now the black energy slowly started entering in your both the hands and cleansed your hands and made your hands to help others masters ee black energy ippudu mana chethullo praveshinchi ee chethulu itta shuddhamaina ee chethulu andarki help cheyadaniki upayogapadutundi hriday gunangale vigasippichedutathine shesham melle ee black energy nammale rendu kaygalilekkum pravahikkunu so endukondana ee kaygalkku kaygalkkulla pratyegatha allengil kaygal endukondana namukkulle mattullavarku daanangal cheyvan mattullavarku avasaram ulladu namalku snehapoorvam kodukkanulladana kaygal aa oru gunam nammale vardhippikkunu nammalil masters the black energy started entering in your liver small intestine large intestine and kidneys and made completely cleansed all these organs masters the black energy liver kidney chinna prayagulu pedda prayagulu anta praveshinchi anni systems nu shuddhi chesindi പിന്നീട് ഈ ബ്ലാക്ക് എനർജി നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള ലിവറിനെയും കിഡ്നിയെയും ചെറുകുടലിനെയും വൻകുടലിനെയും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കംപ്ലീറ്റ് ബ്ലാക്ക് എനർജീസ് നൗ സ്റ്റാർട്ടഡ് എൻട്രിങ് ഇൻ യുവർ സെക്ഷ്വൽ ആർഗൻസ് മാസ്റ്റേഴ്സ് യു ആൾ നോ ദ സെക്ഷ്വൽ ആർഗൻസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ ക്രിയേഷൻ ഈ ബ്ലാക്ക് എനർജി സെക്ഷ്വൽ ആർഗൻസിലേക്ക് പൂർത്തി പ്രവേശിച്ച് ఈ సెక్షువల్ ఆర్గన్స్ అంతా శుద్ధమైన ఈ సెక్షువల్ ఆర్గన్స్ సృష్టికి సంబంధించినవి പിന്നീട് ഈ ബ്ലാക്ക് എനർജി നമ്മളുടെ ലൈംഗിക അവയവങ്ങളിലേക്ക് പ്രവേശിക്കുന്നു അവിടെയുള്ള എല്ലാ വേണ്ടാത്ത അതേ ബ്ലോക്സിനെ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ക്രിയേറ്റീവ് എനർജിയാണ് അവിടെ ഉള്ളത് അതിനുവേണ്ടി അതിനെ വളരെയധികം ഉത്തേജിപ്പിക്കുന്നു Yes, masters, the black energy is now started entering into your both of the legs, made your knees, thighs, and your feet completely cleansed and energized by the black energies, masters. Black energy, mana kaalallo, mana todallo, mokalu bhagamlo, paadallo, anta poorthiga praveshinchi, shuddham chesindi. സൃഷ്ടിക്ക് സംബന്ധിച്ചിട്ടുള്ള ആ ലൈംഗിക അവയവങ്ങളിൽ നിന്ന് ഈ ബ്ലാക്ക് എനർജി ക്രമേണ കാലുകളിലേക്ക് കാൽമുട്ടുകളിലേക്കും പ്രവേശിച്ച് അവിടെയുള്ള എല്ലാ ബ്ലോക്കുകളെയും ക്ലിയർ ചെയ്യുന്നു അവിടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു
as masters here, we shall know about the wisdom of 3H, that is healing, hypnosis, and higher self. ఇక్కడ మనం మూడు హెచ్ల గురించిన జ్ఞానం అందుకున్నాం. Healing, hypnosis, and higher self. ഇവിടെ നാം മൂന്ന് എച്ചുകൾക്കുള്ള ജ്ഞാനത്തെയാണ് അറിയാൻ പോകുന്നത്. മൂന്ന് എച്ച് എന്ന് പറഞ്ഞാല് ഹീലിംഗ്, ഹിപ്നോസിസ്, ഹയർ സെൽഫ്. ഹീലിംഗ് ഈസ് പർട്ടിക്കുലർലി ഫോർ ബോഡി, ഹിപ്നോസിസ് ഈസ് ഫോർ യുവർ മൈൻഡ് ആൻഡ് ദ ഹയർ സെൽഫ് ഈസ് ഫോർ യുവർ സോൾ. യെസ് മാസ്റ്റേഴ്സ്, വൻ യു ഡു ഇന്റൻസ് മെഡിറ്റേഷൻ, വൻ യുവർ ബോഡി ഈസ് കംപ്ലീറ്റ്ലി capable, then healing happens on its own, masters, in your body. Healing ennathu shareerathine sambandhichum, hypnosis ennallathu mindine sambandhichum, higher self ennallathu soulin aatmavine sambandhichumana dhyanathilude namukku sir. When you do meditation, your body is capable of healing itself. That's what healing is for your physical body. ധ്യാനത്തിലൂടെ നമുക്ക് സ്വയം നമ്മുടെ ബോഡിയെ ഹീൽ ചെയ്യാൻ പറ്റും, ആരുടെ സഹായം ഇല്ലാതെ. Yes, masters, hypnosis is for your mind. Yes, when your mind is completely surrender to your heart, that means your heart is completely hypnotizing your mind to surrender to it, masters. Aya Premna sir, hypnosis anedi mind ku sambandhinchindi. Manam baaga dhyanam cheyadam valla mind manaku surrender aitundi, adi control lo kochestundi. ധ്യാന സാധന തീവ്രമായി ചെയ്യുമ്പോൾ ഈ മൈൻഡ് നമ്മളുടെ അടിമയായി തീരും, നമ്മൾക്ക് സറണ്ടർ ആവും. ഈ മൈൻഡ് എന്നുള്ളത് ധ്യാന സാധന കൂടുമ്പോൾ കൂടിക്കൊണ്ട് ക്രമേണ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാധന സ്ഥിതി വർദ്ധിക്കുമ്പോൾ ഈ മൈൻഡ് എന്നുള്ളത് നമ്മുടെ ആത്മാവിന് സറണ്ടർ ആയി തീരുന്നു. When your body is completely healed, when your mind is completely hypnotized by your heart, then your soul is directly connected to your higher self, masters. ఎప్పుడైతే దేహం పూర్తిగా స్వచ్ఛత పొందిందో ఆత్మ ఈ మనసు హార్ట్ కు హిప్నటైజ్ అయ్యి మన ఆత్మకు సరెండర్ అయ్యిందో ఆత్మ మన హయ్యర్ సెల్ఫ్ అంటే మన విశ్వాత్మతో సర్వాత్మతో కనెక్షన్ అవుతుంది. ఎప్పుడానో ధ్యాన సాధనയിലൂടെ നമ്മുടെ ശരീരം, അതായത് ശരീരം ശക്തി സമ്പാദിച്ചുകൊണ്ട് മനസ്സിനെ കൺട്രോളിൽ വെക്കുന്നു, നിയന്ത്രിക്കുന്നു. അപ്പോ അതിനുശേഷം മനസ്സ് എന്നുള്ളത് ആത്മയ്ക്ക് സറണ്ടർ ആകുന്നുവോ, അപ്പോൾ നമ്മൾ ഹൃദയ ചൈതന്യം വർദ്ധിച്ചുകൊണ്ട് ആ ശക്തി കൊണ്ട്, ആ ജ്ഞാനം കൊണ്ട് നമ്മളുടെ ആത്മാവ് നമ്മുടെ ഹയർ സെൽഫിന് കണക്റ്റായി തീരും, ഒന്നിക്കുന്നു, ഹയർ സെൽഫുമായി ഇണക്കപ്പെടുന്നു. Now we are giving complete gratitudeness to the masters of the Jupiter planet. మనమందరం ఇప్పుడు జూపిటర్ లోకంలోని మాస్టర్లందరికి అనంత కోటి హృదయపూర్వక కృతజ్ఞతలు తెలుపుతున్నాం. ഈ സമയം നമ്മളിപ്പോൾ ജൂപ്പിറ്റർ ലോകത്തിലാണുള്ളത്. സോ അവിടെയുള്ള എല്ലാ മാസ്റ്റേഴ്സിനും നമ്മൾ ഹൃദയത്തിൽ നിന്നും ആ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താം. Yes, masters, now we are moving into the space and we are moving at a faster pace towards portals. మనం ఇప్పుడు అంతరిక్షంలో ప్రవేశించి అత్యంత వేగంగా పోర్టల్స్ వైపు వెళ్తున్నాం. നമ്മൾ ഈ പ്രോസസ്സ് ഭംഗിയായിട്ട് നിർവഹിച്ചതിന് ശേഷം അവിടുന്ന് പുറത്തു കടന്ന് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് പോർട്ടലിന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. After passing through the portals, you are moving at a faster pace towards Earth planet. പോർട്ടൽസ് ദാട്ടുകൊണ്ട് അത്യന്ത വേഗത്തിൽ ഭൂലോകാനിക്ക് പ്രവേശിക്കുന്നു. പോർട്ടൽസിൽ നിന്നും അത്യന്ത വേഗത്തിൽ, വളരെയധികം വേഗത്തിൽ ഭൂമിക്ക് നേരെ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
Yes, masters, you have entered the earth planet and you all have entered your physical body. మనమందరం భూలోకంలో ప్రవేశించి మన భౌతిక శరీరాల్లో ప్రవేశించాం. ఓకే మై డియర్ మాస్టర్స్, നമ്മൾ എല്ലാവരും ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരം എൻ്റർ ആയി. And all the black energies which has been received, let it sink with your physical body, masters. Black energy mana dehamlo poorthiga sink ayipoyindi, nindipoyindi. Black energy nammude shareerathil complete aayi niranju kazhinju. Thank you, masters. Thank you. Thank you. Okay, process valare albhutamayittu kazhinjirikkunu. Ellavarkkum nanni. Next change cheyalayya kallu thiramanala. Ayya kallu thiravan cheppala. Venkatesh ka kallu thiramannama. Masters, hello. Now you give the gratitude to your father and mother. Talli tandulki krutagnathalu telukunnu. Kannugal thurakkathe thanne aa dhyana sthithiyil irunnu kondu namukku janmam thanna nammude maatha pithakkalodu nanni parayuka. Give gratitude to all the gurus from the day of your birth to the right this moment, masters. Manam puttinappudu nundi ippati varuku andaru guruvulaku krutagnathalu telukunnu. നമ്മൾ ചെറുപ്പം മുതൽ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള നമ്മളെ കണ്ടറിഞ്ഞ നമുക്ക് ഒരുപാട് ജ്ഞാനങ്ങൾ പകർന്നു തന്ന ഓരോ ഗുരുക്കന്മാർക്കും നമ്മൾ നന്ദി അറിയിക്കുക. Give gratitude to Brahmashri Pitama Subhash Patriji. మన గురుగారైన బ్రహ్మశ్రీ పితామ సుభాష్ పత్రి సార్ కృతజ్ఞతలు తెలుపుతున్నాము. നമ്മുടെ ഗുരുവായ ബ്രഹ്മശ്രീ പിതാമഹ പത്രിജിക്കും നമ്മൾ നന്ദി അറിയിക്കുക. And give gratitude to the five elements, masters. അതേപോലെ പഞ്ചഭൂതങ്ങൾക്ക് ഓരോരുത്തർക്കും പഞ്ചഭൂതങ്ങൾക്ക് ഓരോന്നിനും നന്ദി അറിയിക്കുക. Give gratitude to your body, mind and soul, masters. ദേഹമു മനസ്സു ആത്മക്കു കൃതജ്ഞത. അതേപോലെ ഈ ദേഹത്തിനും മനസ്സിനും ആത്മാവിനും കൂടി നന്ദി പറയുക. Realize your physical body in front of you and with a great regard hug your physical body, masters. భౌతిక దేహాన్ని ఎదురుగా ఊహించుకుని ఆ దేహాన్ని పూర్తిగా మనం ప్రేమించి కౌగిలించుకోవాలి. రెస్పెక్ట్ ఇవ్వాలి దేహానికి. నమ్ముడే తన్నే భౌతిక శరీరతనే నమ్ముడే మున్నిల్ ఊహించుకొండి స్నేహతోడు కూడి సంతోషతోడు కూడి వളരെ అధికం అభిమానతోడు కూడి అదిని స్నేహపూర్వం ఆలింగనం చేయుక. థాంక్ యు మాస్టర్స్. ఎల్లవర్కు నంది మాస్టర్స్. వెంకటేష్ క్వశ్చన్ ఆన్సర్స్ మీరు తీసుకుంటారా? నేను డ్రాప్ పెట్టను. Yes sir, మీరు అక్కడ ఒక 10 నిమిషం మెడిటేషన్ స్టార్ట్ చేసి చెప్పించండి సార్. ఓకే శివ మేడం. ఆ సార్, మీరు క్వశ్చన్ ఆన్సర్ నేను లీవ్ అవుతాను. అయితే మరి తెలుగు ఎవరు చెప్తారు నాకు? వెంకటేష్ సార్ తెలుగులో మాట్లాడండి. తెలుగే కదా, తెలుగులో మాట్లాడతాను. ఆ యా యా, ఓకే సార్. Yes sir, థాంక్ యూ అయ్యా, థాంక్ యూ సో మచ్ అయ్యా. థాంక్యూ థాంక్యూ థాంక్ యూ. నన్ను గుప్తా తీసేయి ప్రేమనాథ్. ఓన్లీ ప్రేమనాథ్. థాంక్ యూ థాంక్ యూ. ఓకే సార్, నేను అప్పుడే చెప్తాం అనుకున్నాను. ఓకే ఓకే, థాంక్ యూ. ఎస్ ఫాస్ట్ చార్జర్ కొండు. థాంక్ యూ అయ్యా. థాంక్ యూ థాంక్ యూ థాంక్ యూ టు ఎవ్రీబడి. అయ్యా ఒక్క నిమిషం, ఇది బ్యాటరీ చార్జింగ్ తక్కువ ఉంది, జస్ట్ పెట్టేస్తాను. అయ్యా నేను అందరి కోసం కొన్ని క్వశ్చన్స్ రాసి ఉంచాను, అవి అడగొచ్చాయ్యా? యా యా సార్. సార్ అంటే నా క్వశ్చన్ ఏంటంటే, ఒక్కొక్క ప్రతి మానవుడు కూడా వెజిటేరియన్ అవ్వవలసిన ఆవశ్యకత గురించి మీరు చెప్పాలి. ഓക്കെ മൈ ഡിയർ മാസ്റ്റേഴ്സ്, ഞാനിവിടെ മാസ്റ്ററിനോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, ഓരോ മനുഷ്യനും സസ്യാഹാരി ആകേണ്ട ആവശ്യം എത്രയുണ്ട് എന്ന്. ഓരോ മനുഷ്യനും സസ്യാഹാരി ആവണോ വേണോ വേണ്ടയോ
അതിന്റെ ആവശ്യം എന്താണ്, എത്ര തീവ്രമായിട്ടുള്ള ആ യഥാർത്ഥ സത്യത്തെയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. യെസ് സർ, വെജിറ്റേറിയൻ ആവാൻ അവസരം വേണ്ടി ഒക്കെ മനുഷ്യക്ക് ആവശ്യകത. మేడం మన భూమాతకు మనం ఎలాగో అలాగే అన్ని ప్రాణి సంకులము అలాగే ఒకటే. ఇప్పుడు ప్రాణి సంకులన్నీ మేము నశిస్తూ చూస్తూ ఉంటే అది మాకు హాని జరిగేది సంభవం ఉంటుంది. ఎందుకంటే ఒక తల్లి ఒక బిడ్డని బాగు చేసుకుని ఇంకో బిడ్డని బలి ఇవ్వడం చూడలేదు. దానికోసము అందరూ సస్యహారిగా మారిపోయడం చాలా ఆవశ్యకం. ఓకే కూటుగారే, అద్దేహం പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമി ഈ ഭൂദേവിക്ക് ഈ ഭൂമാതയ്ക്ക് നമ്മൾ മനുഷ്യർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഓരോ ജീവജാലങ്ങളും. അവരെ നാം ഇല്ലാതെയാക്കുമ്പോൾ സ്വയം നശിക്കുന്നത് നാം തന്നെയാണ്. ഒരു കുഞ്ഞിനെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരു കുഞ്ഞിന് നന്മ ചെയ്യുവാൻ ഒരിക്കലും ഒരു മാതാവും ആഗ്രഹിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഭൂമാതാവിന് നമ്മളെ പോലെ തന്നെയാണ് ഈ ജീവിതത്തിലെ സർവ ജീവ രാശികളും. This is the spiritual answer. And meeku nenu scientific ga cheppali ante manamu manaku evarana attack chesinappudu మనలో ఒక హార్మోన్ రిలీజ్ అవుతుంది, అది చాలా పాయిజనస్ ఉంటుంది. మనలో ఎంత శక్తి పెరుగుతుంది అంటే మనము ఫైట్ చేయగలము, లేకపోతే అక్కడి నుంచి పరిగెత్తగలము. ആദ്യം പറഞ്ഞത് ആധ്യാത്മികമായിട്ടുള്ള ഉത്തരമാണ്. എന്നാൽ സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് പരമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളിൽ ഒരുതരം ഫീലിംഗ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ച് അതിനെ ആക്രമിക്കും, നമ്മളെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ, ഏറ്റുമുട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടാൻ നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരു ഉത്തേജം എന്നുള്ളത് നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കും. മനമു എപ്പോഴേ ആ ഒക്ക പ്രാണിനി ബലി തീസ്തു ഉണ്ടാമോ ఆ ఒక హార్మోన్ తనలో కూడా రిలీజ్ అవుతుంది. అది రిలీజ్ అయినప్పుడు తన బాడీ మొత్తము పాయిజన్ ఉంటుంది. ఆ పాయిజనస్ ఫ్లష్ ని మనం ఇంటేక్ చేసుకున్నప్పుడు కంటిన్యూస్ గా మనము స్లో పాయిజన్ తీసుకుంటున్నాము. യെസ്, ഇവിടെ സയന്റിഫിക്കൽ ആയിട്ട് പറയുന്ന ആ യഥാർത്ഥ റീസൺ എന്താണെന്ന് വെച്ചാല്, ഒരു വ്യക്തി നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരിഞ്ഞ് എതിർക്കുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ചെയ്യും. പക്ഷെ കെട്ടിയിട്ട് ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ അതിന് ഓടാനോ നമ്മളെ ആക്രമിക്കാനോ പറ്റുകയില്ല. അതിന് ഈ എന്നെ കൊല്ലുമെന്നുള്ള ആ തിരിച്ചറിവിൽ നിന്ന് അതിന് ഭയം അതിന് ഉത്ഭവിക്കും. ഭയം സ്റ്റാർട്ടാവും, അതിൽ പേടി. ആ പേടിയിൽ നിന്ന് ഒരു തരം വിഷരസായന പ്രക്രിയ എന്നത് ആ ഒരു ജീവിയുടെ ബോഡി മുഴുവൻ പ്രസരിച്ചു തുടങ്ങും. അത് നമ്മൾ മാംസം നമ്മൾ ഭക്ഷിക്കുമ്പോൾ, ആ മാംസാഹാരത്തെ നാം ഭുജിക്കുമ്പോൾ ആ വിഷം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലേക്കും പ്രവേശിക്കും. അത് ഒരു സ്ലോ പോയിസണിന് സമാനമായ കാര്യമാണ്. മെല്ലെ മെല്ലെ നമ്മുടെ ശരീരത്തിനെ സ്ലോ പോയിസൺ ഒരു വിഷമാക്കി മാറ്റി തീർക്കും. మనకు మనం ఎప్పుడైతే నాన్ వెజ్ భుజిస్తామో అది డైజెషన్ అవ్వడానికి 48 hours పడుతుంది. ഈ മാംസാഹാരം നമ്മൾ ഭക്ഷണം മാംസഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ബ്ലോക്സിനെ ക്രിയേറ്റ് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മാംസാഹാരം ഡൈജസ്റ്റ് ആവാൻ 48 hours എടുക്കും. മനം എപ്പോഴും സച്ചിപ്പോത്താമോ മനം ఒక బరియల్ గ్రౌండ్ లో బరి చేస్తారు, లేకపోతే డిగ్ చేసి పెట్టేస్తారు. కానీ ఆ ఒక అనిమల్ ఫ్లష్ అంటే అది సచ్చిపోయింది అని, దాన్ని మన కడుపులో పెట్టుకొని మనం 48 hours వెయిట్ చేస్తున్నాం డైజెషన్ కోసం. ఇది మంచిదా చెడిదా మీరే ఆలోచించండి. നമ്മൾ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ നമ്മളെ ആ ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ച് ചാമ്പലാക്കി കളയുകയോ അല്ലെങ്കിൽ 6 feet മണ്ണ് കുഴിച്ചിട്ട് അതിൽ കുഴിച്ചിടുകയോ ചെയ്യും. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു ജീവിയെ നാം കൊന്നിട്ട് ആ ശവത്തെ കഷ്ണങ്ങളാക്കി വേവിച്ച് നമ്മുടെ ശരീരത്തിൽ ഈ വയറ്റിലാണ് നാം നിക്ഷേപിക്കുന്നത്. അത് നമുക്ക് നന്മ ചെയ്യുന്നോ ചീത്ത ചെയ്യുന്നോ എന്നുള്ളത് നാം തന്നെ ചിന്തിച്ചാൽ മതി. కన్స్యూమ్ చేస్తారో వాళ్ళకు హార్ట్ అటాక్ కంపల్సరీగా ఫిక్స్.
ആരാണോ നിരന്തരം നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് അവർക്ക് തീർച്ചയായും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ఎందుకంటే ఆ కంప్లీట్ ఆర్టరీస్ కంప్లీట్ బ్లాక్ గా ఆ ఫ్యాట్ కంటెంట్స్ బ్లాక్ లో కంప్లీట్ బ్లాక్ అయ్యి కంపల్సరీ హార్ట్ అటాక్ వచ్చేది చాలా ఎక్కువ ఛాన్సెస్ ఉంటుంది yes ee maamsabhakshathina adangiyittulla abharamayittulla fats nammalde ee oru hrudayathilekkulla ee oru rakthapravahathine tadayunnathu kondu thanne endachu 48 manikkur vena idine digest cheyan ee 48 manikkur nammal edukkunna ee vishashakti mulayan digest cheyan upayogikkunnathu kondu thanne nammalde ullil nadakkunna sahajamayittulla processine ee vishashakti korai kittada varum aa samayathe ee fatinte vardhanavu karana avada block aayittu namukku heart attack varan 100% chance undu ennaanu sir parayunnathu ఒకటి రీజన్ ఏమంటే ఈ ఒక అనిమల్ ఫ్లష్ వెయిట్ ఎక్కువ రావాలి అని ఇంజెక్షన్ ఇస్తారు ఆ ఇంజెక్షన్ వల్ల మనకు చాలా సైడ్ ఎఫెక్ట్స్ అంటే స్కిన్ ప్రాబ్లమ్స్ తర్వాత మన బ్రెయిన్ లో ప్రాబ్లం తర్వాత మన నర్వస్ సిస్టమ్ అంటే ఎప్పుడు హ్యాండ్ షేక్ అవ్వడం ఒక ఇక్కడ నెక్ దగ్గర నర్వ్ వీక్ అవ్వడం ఇవన్నీ రోగాలు ఆ ఒక ఇంజెక్షన్ వల్ల మనకు వచ్చే చాలా ఛాన్సెస్ ఉన్నాయి ఈ ఎర్రచి భారం కూడా వెండిట్ బిజినెస్ పరమైట అవరడ ఆలోచన ఎందాన ఒకసారి లాభం సంపాదించే వెండిట్ ఈ భారం కూడా వెండిట్ ఎర్రచికి ఈ ఒక జీవికల్కి ఇంజెక్షన్ చేయం సో అది మనల్డ శరీరతల ఒకసారి సైడ్ ఎఫెక్ట్స్ ఉంటాకు మనల్కి కళ్ళు వేదన లేక నరంబ వేదనలు మనల కైలు షేక్ అవ మనకు వేరే ఈ ఒక స్కిన్ అలర్జీ అంగనల ఒకసారి రోగങ്ങൾకు కారణమై తీరుం ఈ ఒక ఇంజెక్షన్ నేను మీకు భయం కల్పించట్లేదు కానీ మీతో సైన్స్ పెడుతున్నాను డిసిషన్ మీది మీకు మారాలి అంటే ఖచ్చితంగా మారండి లేకపోతే అది మీ ఇష్టం ఎందుకంటే ఈ ఒక మనిషి జీవితం చాలా అమూల్యమైనది హెల్దీగా నిండు 100 ఏళ్ళు మేము మన జీవితాన్ని సాగించాలి yes ഞാൻ നിങ്ങളെ പേടിപ്പിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല പക്ഷേ സത്യം പറയാ സയന്റിഫിക്കൽ ആയിട്ടുള്ള റീസൺസ് പറഞ്ഞാലേ ചിലർ വിശ്വസിക്കുകയുള്ളൂ അതാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് മാറേണ്ടതും മാറാതിരിക്കുന്നതും കേവലം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു നൽകുന്നു അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം എന്താ വെച്ചാൽ നമുക്ക് വളരെയധികം ശ്രേഷ്ഠമായ എല്ലാ ജന്മങ്ങളിലും അത്യുന്നതമായ അത്യത്ഭുതമായ അതിശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം ഇതിനെ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നശിപ്പിക്കാതിരിക്കുക താങ്ക് യു സോ മച്ച് സർ സോ അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സർ നിന്ന ഒക്കെ സെഷൻ ജരികിന്തി നിന്ന സെഷൻ ജരികല്ല അതിലൊക്കെ വേദ പണ്ഡിതുടു ആയന ആയന ഏം ചെപ്പാരണ്ടേ കള്ളു അണ്ടേ പുട്ടിന വെണ്ടനെ കള്ളു തെരിച്ചത് അന്ത സസ്യാഹാര ജീവുലു അൻ ചെപ്പാരു ఇప్పుడు పిల్లి పిల్లలు కుక్క పిల్లలు ఇంకెవరైనా 20 రోజులు 21 రోజుల తర్వాత కళ్ళు తెరుస్తాయి కానీ ఆవు బిడ్డ దూడ బిడ్డ అంటే ఈ మేక బిడ్డలు అలాగే మనిషి బిడ్డ అంతా పుట్టిన వెంటనే కళ్ళు తెరుస్తాయి తర్వాత ఈ ఒక్క మనం చెమట అనేది మన యొక్క ప్రతి రోమ కణాల్లో నుంచి చెమట బయటికి వచ్చేది కూడా సస్యాహారం అంటే ఆ ఒక్క ఈ ఒక వెంట్రుకల యొక్క సిస్టమ్ కూడా సస్యాహారం కోసమే అనేది చెప్పారన్నమాట సో అది మలయాళంలో ఒకసారి చెప్తాను మై డియర్ మాస్టర్స్ ఇన్నలే నడన ఒక క్లాసులో అదేహం పర్న వేద పండితన్ పర్న ఒక మహాసత్యం వేరే ఎందానను వచ్చాల జనిచ ఉడనే కన్ను తొరకునంద మనిషి కుణ్యం പിന്നെ పశువిന്റെ కుణ్యం ఆడిന്റെ కుణ్యంలొక్క పెట్టన కన్ను తొరకుం బట్ అది ఎందువాని సస్యాహారికల్కు మాత్రమే సస్యాహారతిని వేండి జన్మం ఎడతవర్కు మాత్రమే జనిచ ఉడనే కన్ను తొరకుగయల్లు అదైదు మనిషనం పశువు ఎల్లా సస్య బుక్కులാണ് എന്നുള്ളതാണ് ഇവിടെ నోటీస్ చేయనది అల్లాత పక్షం നമ്മൾ మాంసాహారികలు అవరి మాంస బుక్కులുടെ కుణ్యంలు ജനിച്ചു വീണ് 10-21 ദിവസങ്ങൾക്ക് ശേഷമാണ് മെല്ലെ കണ്ണുകൾ തുറക്കുന്നത് അവർ ജനിച്ചിട്ടുള്ളത് മാംസ ബുക്കുകളായിട്ടാണ് ഇവിടെ തന്നെ നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് താങ്ക് യു സോ മച്ച് സർ ഇൻകാ ഈ നോൺ വെജിറ്റേറിയൻസ് വലന അതായത് ഈ നോൺ വെജിറ്റേറിയൻ മൂലം ഈ ഭൂമാത നേരിട്ട് കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നാണ് ഞാൻ മാസ്റ്ററിനോട് ചോദിക്കാൻ പോകുന്നത് അയ്യാ ഇക്കടെ ഏം ക്വസ്റ്റ്യൻ അണ്ടേ మన ఈ నాన్ వెజిటేరియన్ తినడం వలన ఈ భూమాత ఎలాంటి ఇబ్బందులు ఎదుర్కొంటున్నారు ఈ సృష్టికి ప్రకృతికి యూనివర్స్ కి ఎలాంటి ఇబ్బందులు కలుగుతున్నాయి భూమాత చాలా విధంగా మనకు చెప్తూ వచ్చింది అంటే ఇక్కడ ఏమంటామంటే అనిమల్ వయలెన్స్ ని ఏమంటామంటే ఎన్వైరన్మెంటల్ ఇంబ్యాలెన్స్ అంటాం
ఎందుకంటే ఆ బ్యాలెన్స్ లేదు. ఒక ఒక చోటు మేము ఆ అనిమల్స్ ని చంపుతున్నాము. చంపుతున్నది అంటే అది బ్యాలెన్స్ ఇంబ్యాలెన్స్ అవుతా ఉంది. అది చాలా విధంగా భూమాత మనకు హెచ్చరించింది. కానీ మానవుడు అది వినకుండా కరోనా కూడా దానికోసమే భూమాత క్రియేట్ చేసింది అని ఈ అంత స్పిరిచువల్ మాస్టర్స్ కి ఈ సత్యం తెలుసు. അതായത് ഈ ഭൂമാത ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ബാലൻസിംഗിൽ നിൽക്കണമെങ്കിൽ അവരും നമ്മളെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട്. പക്ഷെ അവരെ നാം നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി കൊന്നു തിന്നുന്നതോടുകൂടി ആ ബാലൻസിങ് എന്നുള്ളത് ഈ ഭൂമാതാവിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ഓരോ മനുഷ്യനെയും ഈ ഒരു യഥാർത്ഥ ബാധ്യതയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കൊറോണ എന്നുള്ള രോഗം പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് സാർ പറയുന്നത്. ഈ ഒക്ക കൊറോണ വെച്ചപ്പോൾ ഡോക്ടേഴ്സ് നോൺ വെജ് తీసుకుంటే മഞ്ചിതി అని చెప్పేది స్టార్ట్ చేస్తున్నారు. ఇది చాలా ఒక ఫాల్స్ స్టేట్మెంట్. ఎందుకంటే నాన్ వెజ్ తినేది కరోనాకి ఎటువంటి సంబంధం లేదు. ఒక వెజిటేరియన్ ఫుడ్ లో కూడా చాలా స్ట్రెంగ్త్ఫుల్ మీకు ఫుడ్ ఉంటాయి. దాన్ని ఇమ్యూన్ సిస్టమ్ స్ట్రాంగ్ చేసేకి చాలా వెరైటీస్ ఆఫ్ ఫుడ్ వెజిటేరియన్స్ లో దొరుకుతాయి. പലരും കൊറോണ വന്നതിന് ശേഷം പല ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ ഈ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെന്ന്. അത് വളരെയധികം തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൊറോണയ്ക്കും നോൺ വെജിറ്റേറിയൻ ഫുഡിനും യാതൊരുവിധ ബന്ധവും ഇല്ല. ഓരോ വെജിറ്റേറിയൻ ഫുഡിലും നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ അഭിവൃദ്ധിപ്പെടുത്തുന്ന എല്ലാവിധ പോഷക ഘടകങ്ങളും വെജിറ്റേറിയൻ ഫുഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഡോക്ടർമാർക്ക് അറിയാത്ത കാരണം അവർ പറയുന്നില്ല. ఒక సీక్రెట్ చెప్తాను, ఎవరైతే నాన్ వెజ్ తింటారో వాళ్ళకి చాలా ప్రాబ్లమ్స్ వస్తాయి, డాక్టర్ కి చాలా పేషెంట్స్ దొరుకుతాయి. దానికోసమే నాన్ వెజ్ భుజించండి అంటారు, తర్వాత వాళ్ళ కస్టమర్స్ పెరుగుతారు. യെസ്, മറ്റു ആരും പറയാത്ത ഒരു രഹസ്യം ഞാനിവിടെ പറയാം, നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതിലൂടെ ഡോക്ടർക്കാണ് ഇവിടെ ലാഭം. ഡോക്ടർക്ക് ഒരുപാട് പേഷ്യൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് വളരെ വർദ്ധിക്കുകയും ചെയ്യും. നമ്മളെ നശിപ്പിക്കേണ്ടത് അവരുടെ ലക്ഷ്യമാണ്, അവരുടെ ബിസിനസ് ആണ്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ടുമേ ചാലാ ഡോക്ടേഴ്സ് മെഡിറ്റേഷനെ ഒപ്പുകോരു. ఎందుకంటే మెడిటేషన్ చేసినప్పుడు డాక్టర్ అవసరం లేదు, మెడిసిన్ ఒక అవసరం లేదు. వాళ్ళ ఒక బిజినెస్ కి చాలా దెబ్బ తగులుతుంది. യെസ്, ധ്യാനം ചെയ്യുക എന്ന് പറയുന്നത്, അതായത് മെഡിറ്റേഷനെ ഒരു ഡോക്ടർമാരും പല ഡോക്ടർമാരും സമ്മതിക്കില്ല, എതിർക്കും. എന്തുകൊണ്ടാണ്? ധ്യാനം ചെയ്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു മെഡിസിൻ്റെയോ ഡോക്ടറുടെയോ ആവശ്യമില്ല. അവർക്ക് സ്വയം തന്നെ സ്വന്തം നന്നായിട്ട് ഹീൽ ചെയ്യാനുള്ള കഴിവ് മെഡിറ്റേഷനിലൂടെ കിട്ടും. പക്ഷെ ഈ സത്യം അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയാത്തത്. సార్ స్టక్ అయింది, సార్ స్టక్ అయింది. అక్కడ సిగ్నల్ ప్రాబ్లం ఉన్నట్టుందయ్యా. ఇంకా స్టార్ట్ అవుతారు, వాళ్ళ బిజినెస్ చాలా ఇంప్రూవ్ అవుతుంది. అయ్యా అయ్యా, ఇది స్టార్టింగ్ నుంచి చెప్పండి, ఎందుకంటే మనకి అక్కడ స్టక్ అయింది, వినలేదు. స్టార్టింగ్ నుంచి ఈ క్వశ్చన్ ఇది చెప్పండి. వన్ సెకండ్. ఒక్క వన్ మినిట్ మేడం. అయ్యా, ఎప్పుడైతే నాన్ వెజ్ భుజిస్తామో మనలో చాలా ప్రాబ్లమ్స్ వస్తాయి. నాన్ వెజ్ ఇంటేక్ చేసినప్పుడు చాలా ప్రాబ్లమ్స్ వస్తాయి. వాళ్ళకు చాలా పేషెంట్స్ పెరుగుతారు. దానికోసమే వాళ్ళు ఎప్పుడు నాన్ వెజ్ వద్దు అని చెప్పరు. Yes. ഇവിടെ ഡോക്ടേഴ്സിനെ സത്യം അറിഞ്ഞാലും അവരുടെ ബിസിനസ്സിന് വേണ്ടി, അവർക്ക് പേഷ്യൻസ് വർദ്ധിക്കുവാൻ വേണ്ടി, അതിലൂടെ ഒരുപാട് പണം സമ്പാദിക്കാൻ വേണ്ടി അവർ നോൺ വെജ് കഴിക്കാനാ പറയുക. നോൺ വെജ് കഴിക്കരുതെന്ന് ഒരു ഡോക്ടറും പറയില്ല എന്നാണ് പറയുന്നത്. അതാണ് സത്യം.
ఎందుకంటే మీకు తెలుసు ఇప్పుడు ఒక మెడికల్ ఫీల్డ్ ఒక కమర్షియల్ గా మారిపోయింది നമുക്ക് അറിയാവുന്ന ഒരു സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് പക്ഷെ എത്ര പേര് ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഹയർ കമേഴ്ഷ്യൽ ഫീൽഡാണ് കമേഴ്ഷ്യൽ ഫീൽഡാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്നോ ഡോക്ടേഴ്സ് റെസ്റ്റ്ലെസ് ഗാ പണി ചെയ്യുന്നു ഇൻകോ വൈപ്പു ഹ്യൂമാനിറ്റി ലേക്കുണ്ടാ ഒക്ക ഹ്യൂമൻ ബീയിങ്സ് പാർട്സ് വദലുകുണ്ടാ അമ്മുക്കുന്നു കൊറോണ വന്നതിന് ശേഷം ഒരു വശത്ത് ഒരുപാട് നല്ല ഡോക്ടേഴ്സ് രാത്രിയും പകലും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു വിശ്രമമില്ലാതെ മറുവശത്ത് ചില ഡോക്ടർമാര് ഈ ഒരു കൊറോണ എന്നതിൻ്റെ മറവിൽ നമ്മളുടെ ശരീര അവയവങ്ങളെ പോലും വിറ്റ് പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു అవసరం ఎందుకంటే ధ్యాన వల్ల మా ఒక ఆలోచన విధానం చేంజ్ అవుతుంది మా ఒక పాస్ట్ ప్యాటర్న్ థాట్ ప్యాటర్న్ డెలీట్ అయ్యి కొత్త ప్యాటర్న్ ఏర్పాటు అవుతుంది అందుకే కంపల్సరిగా ప్రతి ఒక్కరూ ధ్యానం చేయాలి നമുക്ക് ധ്യാനം എന്നുള്ളത് വളരെ വളരെ ആവശ്യമാണ് ധ്യാനത്തിലൂടെ നമ്മളുടെ പാസ്റ്റിലുള്ള ആ തോട്ട് പാറ്റേൺ എന്നുള്ളത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയിട്ട് ന്യൂ പാറ്റേൺ എന്നത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വളരെ വളരെ ആവശ്യമാണ് ധ്യാന സാധന സൗണ്ട് ലേതു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാഡം യെസ് ഇനി നമുക്ക് നമ്മുടെ അതെ പ്രേക്ഷകരോട് പ്രേക്ഷകരത്തോ അടുക്കുദാമയ്യ എവർക്കാണ് ഏതാനും എന്താ മൈ ഡിയർ മാസ്റ്റേഴ്സ് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ മലയാളീസ് ഉണ്ണി അവരെ ഒന്ന് ഇത് ചെയ്യാ റേസ് ഹാൻഡ് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അവരൊന്ന് കൈ ഉയർത്ത മൈ ഡിയർ മാസ്റ്റേഴ്സ് റേസ് യുവർ ഹാൻഡ്സ് പ്ലീസ് ആരാ ഗീത പാവന ചേച്ചി കലചേച്ചി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ സിസാറോ മാസ്റ്ററിന്റെ അടുത്ത് എനി ഡൗട്ട് കൃഷ്ണകുമാർ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടല്ലേ അന്തരിക്ക് ചാലാ ബാഗാ അർത്ഥമൈന്ദി അണ്ടർസ്റ്റാൻഡിങ് അയിന്ദി മീ ട്രാൻസ്ലേഷൻ വല്ല ചാലാ ബാഗാ അണ്ടർസ്റ്റാൻഡിങ് അയിന്ദി ചാലാ സന്തോഷം മേഡം താങ്ക് യു അയ്യാ നിജംഗ നേനു കൂട സിസാറോ മാസ്റ്ററിക്ക് കണക്ട് ആയിപ്പോയാനെ എന്തുകൊണ്ടാ നേനു ബബ്ബബ്ബ അണക്കൂടത് കഥാ థ్యాంక్ యూ సార్ మీరు అంటే నన్ను కూడా మీరు బ్యాలెన్స్ చేస్తుంది అనేది అర్థమైంది థ్యాంక్ యూ సో మచ్ అయ్యా సో ఆర్కి చెప్పండి అయ్యా ఆ మీ ఒక ట్రాన్స్లేషన్ నాకు ఆ వర్డ్స్ అర్థమవదు కానీ ఆ ఒక ఎనర్జీ ఫీల్ నాలో కలుగుతా ఉంది అది ఎస్ అందరికి అందరికి మన ఫ్యామిలీలో కూడా అందరూ నా పిల్లలు ఇద్దరు కూర్చున్నారు ఇక్కడే వాళ్ళకి ఆ లాంగ్వేజ్ అర్థం అవ్వట్లేదు కానీ వాళ్ళకు ఆ ఎనర్జీ ఫీల్ అవుతా ఉంది ఎగ్జాక్ట్లీ థ్యాంక్ యూ సో మచ్ సార్ నాకు చాలా ఆనందంగా ఉంది నిజంగా దీనికి ఎన్నుకోబడ్డారు నిన్ను ఏరి కోరి ఎన్నుకున్నారని మీరు చెప్పారయ్యా స్పిరిచువల్ గురుస్ గ్రూప్ లోకి మేడం మిమ్మల్ని ఏరి కోరి మాస్టర్స్ ఎన్నుకున్నారని సో అది నాకు చాలా చాలా కృతజ్ఞత అయ్యా ఎందుకంటే నా తపన అలా ఉంది మీరు అది చెప్పారు మీ ద్వారా ఎంతో వర్కులు జరుగుతున్నాయని అది అచ్చం అలాగే జరుగుతుంది సార్ అచ్చం థ్యాంక్ యూ ఓకే పవన చేచి ఎందుకలు చోదం చేకండో పవన చేచి ఎనీ క్వశ్చన్ కేరళത്തിനെ കുറിച്ച് ചോദിക്കാം yes പറയൂ കേരളത്തിലെ ഡെവലപ്മെന്റ് എത്ര വേഗത്തിലാവുന്നുണ്ട് എന്നുള്ളതാണ് ചോദിക്കാൻ ഉള്ളത് ഇതുവരെ ഇവിടെ ഒന്നും ആയിട്ടില്ല പക്ഷെ ഇത് ഇനി എത്ര സമയം പിടിക്കും സാർ നേരും മീക്കു അടുകി ഇബന്ധി പെട്ട് അതേ ക്വസ്റ്റ്യൻ അക്കനാക്കു അടുക്കുന്നു ഏന്റി അണ്ടേ കേരളലോ ഈ ഒക്കെ വെജിറ്റേറിയൻ മൂവ്മെന്റ് മരി ഒക്കെ മെഡിറ്റേഷൻ അനേതി എപ്പോഴു എതുകുതാരു കേരള അനേതി എപ്പോഴു ഇതി അന്തുകുണ്ടുന്നി അനി വാരി ഒക്കെ ഡൗട്ട് സാർ ഇതി എപ്പോഴു ആ എതുകുതാരു അനുകുണ്ടാരോ അപ്പോഴു എതുകുതുന്നി
എപ്പോഴാണോ നമ്മള് അതെ ചേച്ചി പറയാ എന്റെ ആൻസർ മലയാളത്തില് യെസ് ഓൾറെഡി സ്റ്റാർട്ട് ആയി യെസ് യെസ് എപ്പോഴൈతే మీరందరూ కోరుకుంటారో అది జరుగుతుంది yes ఎప్పుడైనా നമ്മൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്ന അപ്പോൾ അത് സംഭവിച്ചിരിക്കും ഓക്കേ താങ്ക് യു ഇനി വല്ലതും ഉണ്ടോ ചേച്ചി ചോദിക്കാൻ കല ചേച്ചിക്ക് ഉണ്ടാണോ കല ചേച്ചി ഓൾറെഡി ഡെയിലി കേട്ടിട്ട് മുമ്പത്തേര് അതായിണ്ടോ ഗീത അവന ചേച്ചിക്ക് ഇനി വല്ലതും ഉണ്ടോ ചേച്ചി ചോദിക്കാൻ ഇല്ല അടുത്ത് വെച്ചിട്ട് പറയൂ ചേച്ചി ഓക്കെ സാർ అంటే നെക്സ്റ്റ് ടൈം വെച്ചിട്ടപ്പോഴേക്കും మేము క్వశ్చన్స్ ప్రిపేర్ అవుతాను అంటున్నారు ఇప్పుడు ఆల్్రెడీ మీకు కూడా అక్కడ టైం అవుతుంది కదా సో అందుకని సో అని చెప్తున్నారు ഓക്കേ സാർ ചാലാ വണ്ടർഫുൾ സെഷൻ സാർ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇത് തീർച്ചയായിട്ടും ആദ്യമൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് ഒരു അംഗീകരിക്കാൻ പറ്റാത്ത സോറി സോറി സാർ സാർ ഫസ്റ്റ് ഇത് അംഗീകരിച്ചിടാനിക്ക് കൊണ്ട കാസ്ത ഇബന്ധി പടിനാ നെക്സ്റ്റ് ഗ്രാജുവലി മാത്രം ഇത് ജനാലോക്കി ഖച്ചിതംഗാ അന്തുകുണ്ടുന്നി ദാനികോസം മനസവാച കർമ്മണ ദീനി കോസം പട്ടുപടി കൊണ്ടമന്ദി റെഡിഗാ ഉണ്ടാരു സാർ വിഎംസി ടീം ఫస్ట్ గా అంటే ఒక ఒక కారణంగా ఒక ఇన్స్ట్రుమెంట్ గా నా ద్వారా స్టార్ట్ అయినా ఇప్పుడు అంతే ఆలోచన అంతే ఫ్రీక్వెన్సీ అంతే నిష్కామ కర్మ చేసే వాళ్ళు దొరికాయి అయ్యా మూల స్తంభాలు దొరికాయి వారితో ఇది నిరంతరం ఇది కంటిన్యూ అవుతుంది డైలీ లైవ్ సెషన్స్ అందుకే నేను మన సెషన్ లోకి రావడం కూడా లేట్ గా నేను జాయిన్ అవుతున్నాయి సో థాంక్యూ సో మచ్ ఇక్కడ పని చేసేది చాలా ఇంపార్టెంట్ యా yes sir yes ఓకే మేడం ఒక హ్యాండ్ రైజ్ ఉంది అదొక్కటి తీసుకోండి yes yes ఉన్ని ఆరే హ్యాండ్ రైజ్ ఇదన్న ఒక రమణి కాండుల యా అక్క రమణి అక్క రమణి అక్క కదా రమణి మ్యామ్ చెప్పండి తెలుగా అన్మ్యూట్ చేయవరే ఓకే రమణి మ్యామ్ చెప్పండి మీరు తెలుగా మలయాళమా మీరు అన్మ్యూట్ చేయండి అమ్మా హలో చేదో రమణి మేడం అన్మ్యూట్ చేయు చేయం పట్టనన్నావిల్ల బావ yes yes చెప్పండి అమ్మా అంటే దురదలు వస్తున్నాయి బాడీని తెలుగు తెలుగు yes yes చెప్పండి తెలుగులో అదే అంటే ఆ దురదలు తగ్గడం లేదు మరి నాలో ఎంత నెగిటివ్ ఉందో మరి నాకు తెలీదు అది అది ప్రాబ్లం అయిపోయింది బాగా మెడిటేషన్ బాగా చేస్తున్నాను మెడిటేషన్ ఇక్కడ అనేది పర్సనల్ గా పర్సనల్ క్వశ్చన్స్ ఏమీ ఉండదు మనకి విశ్వ కళ్యాణం కోసమే అని చెప్పారు ఎనీవే సార్ దానికి ఆన్సర్ ఇస్తారా అయ్యా యా ఏం లేదమ్మా ఈ రోజు ప్రాసెస్ చేసింది మీలో చాలా చేంజెస్ తీసుకొని వస్తుంది దానికోసమే మేము ఫర్గివ్నెస్ గ్రాటిట్యూడ్ ప్రాసెస్ చేపించింది ఎందుకంటే మనలో ఉండే ఆ టోటల్ నెగటివ్స్ రిలీజ్ అవ్వాలి అంటే మనలో ఉండే ఆ ఒక పాత జ్ఞాపకాలని మనము రిలీజ్ చేసినప్పుడు మన ఒక మనలో ఉండే ఆ రోగాలు కూడా తగ్గుతాయి మాస్టర్ പറഞ്ഞതിന്റെ അർത്ഥം മലയാളത്തിൽ പറയാണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്ത പ്രോസസ്സിനെ ആരാണോ വിശ്വസിക്കുന്നത് ആരാണോ അംഗീകരിക്കുന്നത് സോ അത് സത്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി മറ്റുള്ളവരെ ക്ഷമിക്കുവാനും അവരോട് നന്ദി പറയുവാനും നമ്മൾ ക്ഷമ ചോദിക്കുവാനും നാം തയ്യാറാവുന്ന അടുത്ത നിമിഷം നമ്മിൽ ഹയ്യർ ആയിട്ടുള്ള ആഴത്തിലുള്ള പ്രോസസ്സിംഗ് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും ആരാണോ അതിന് റെഡിയാവുന്ന അവരിൽ സോ അവരെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇത് നിരന്തരം നിത്യജീവിതത്തിൽ അഭ്യസിക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതമായ ആധ്യാത്മിക അഭിവൃദ്ധി നമുക്ക് സാധിക്കാൻ കഴിയുമെന്നാണ് സാർ പറയുന്നത് ഓക്കെ താങ്ക് യു അയ്യ താങ്ക് യു സാർ ఇంకెవరున్నారు
అన్మ్యూట్ చేయి సార్. ఇంకా రమణేష్ సార్ ఉన్నారట, వారిది కూడా చూసాక మనం. సీమ గీత చెప్పమ్మా. సార్ నమస్తే సార్. నమస్తే సార్. ఈరోజు మంచి సెషన్ సార్, చాలా బాగా కనెక్ట్ అయ్యాను. మీరు ఒక్కొక్క బాడీ పార్ట్ కి కూడా ఎనర్జీ పాస్ అయ్యేటట్టు చెప్తున్నప్పుడు ఐ కుడ్ ఫీల్ దట్ కంప్లీట్లీ, ఐ కుడ్ గో ఇన్ టు దట్ అండ్ రియల్లీ ఐ ట్రావెల్ టు ద జూపిటర్ సార్. థ్యాంక్ యూ వెరీ మచ్. సార్, ഗീത ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രോസസ്സിനെ ഗീത മാഡം വളരെയധികം അംഗീകരിച്ചുകൊണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്ത് അതിനെ ഫോളോ ചെയ്ത കാരണം ആ ഒരു എനർജി പ്രോസസ്സിംഗ് വളരെ പക്കായിട്ട് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അവർ ജൂപ്പിറ്റർ ലോകത്തിലേക്ക് എൻ്റർ ആവാൻ അവർക്ക് സാധിച്ചു എന്നതാണ് ഗീതാമ്മ ഇവിടെ പറഞ്ഞത്. You used this? Sir, Venkatesh sir? Yes, madam. Yeah. Thank you, sir. Manam close cheddam ayya. Thank you, sir. Kevar ler kada? Thank you, madam. Ah, sir. Thank you, sir. Thank you, sir. Venkatesh master, thank you, sir. Dhanyavadalu. Thank you, sir. Thank you. Premanath sir and Sachora master. అందరు కూడా ముఖ్యంగా మలయాళంలో మీ కార్యక్రమం వచ్చింది, మూడు భాషల్లో ఒకే సమయంలో లైవ్ కాస్ట్ అయింది. సీమ మేడం, గీతా మేడం, రమణి మేడం, ఇలాంతా బ్యూటీ పార్లర్ బ్యూటీ పార్లర్ మాస్టర్స్ మాస్టర్ ఇన్నర్ బ్యూటీ అవుటర్ బ్యూటీ. ఈరోజు అవుటర్ బ్యూటీతో ఉండరు, ఇప్పుడు ఇన్నర్ బ్యూటీతో స్టార్ట్ అయింది. ఆత్మ సౌందర్యం కోసం మీరు చెప్పడం జరిగింది. ఈరోజంతా ఆత్మ సౌందర్యం చేసుకోవాలంటే ప్రతి పార్ట్ కూడా క్లీన్ చేసుకోవాలి. తల నుంచి పాదాల వరకు ప్రాసెస్ జరిగింది సార్. ఎస్ సార్, చాలా సంతోషం సార్. సీమ తల్లి, గీత మేడం అండ్ రమణి తల్లి, మిగతా మాస్టర్స్ అందరికీ ఎందుకంటే గొప్ప శ్రీకారం చుడుతున్నారు. ఈరోజు మరి ప్రేమనాథ్ సార్, కిషోర మాస్టర్, వెంకటేష్ మాస్టర్ రావడం, పితామహ పత్రిక ఆశయం అన్ని భాషల్లో, ప్రపంచంలో 1000 భాషల్లో ఛానల్స్ రావాలన్నారు. మలయాళంలో వస్తూ ఇలా ముందుకు వెళ్ళడం, అనేక డిఫరెంట్ డిఫరెంట్ టాపిక్స్తో చేయడం కూడా చాలా గొప్పది. ఈ సందర్భంగా మాస్టర్స్కి, ముఖ్యంగా వెంకటేష్ మాస్టర్, ప్రేమనాథ్ గారికి, సీమాతల్లి, మీ అందరికి కూడా ధన్యవాదాలు సార్. థ్యాంక్ యూ సార్. థ్యాంక్ యూ. థ్యాంక్ యూ సార్. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഭൗതികമായിട്ടുള്ള സൗന്ദര്യമല്ല അത്, ഉള്ളിൽ ഈ പ്രോസസ്സ് നമ്മൾ നമ്മളുടെ ഗുണങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുമ്പോഴാണ് ആ ഒരു യഥാർത്ഥ സൗന്ദര്യം എന്നുള്ളത് ഓരോരുത്തരിലും തെളിഞ്ഞു വരുന്നത്. അതായത് നമ്മളുടെ ഗുണങ്ങൾക്കാണ് ഭംഗി വേണ്ടത്, നമ്മുടെ വാക്കുകൾക്കാണ് ഭംഗി വേണ്ടത്, നമ്മുടെ ചിന്തകൾക്കാണ് ഭംഗി വേണ്ടത്, നമ്മളുടെ പ്രവൃത്തികൾക്കാണ് ഭംഗി വേണ്ടത്, അല്ലാതെ ബാഹ്യ സൗന്ദര്യമല്ല യഥാർത്ഥ സൗന്ദര്യം. അതിന് ധ്യാനം, സസ്യാഹാര ജീവിതം, അതേപോലെ ഇത് ഇങ്ങനെയുള്ള പറയുക, ആചരിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ സായി. Akka, namaste. I want to say thanks to everybody. Andarki dhanyavadamulu. Maaki opportunity kalpinchinanduku swadhyaya yogam dwara malayalam lo kuda session chesamani maaku chaala proud ga undi. Ila 148 days memu poorthi chesukunnam ippudu varaku anni bhashallo across India manam cover chesam. Andulo seema akka dwara 9 rolu teeskuravadamu నాకు చాలా ఆనందం వేసింది. ఫస్ట్ అక్క ఒక్కళ్ళే ఉన్నారు సాయి అంటే పర్లేదు, అక్క ఒక్కళ్ళ అయినా మనం చేసేద్దామని చెప్పాను. అలా 9 మందిని తీసుకొచ్చినందుకు థ్యాంక్ యూ సో మచ్ అక్క. మాకు అవకాశం థ్యాంక్ యూ, మాకు అవకాశం ఇచ్చినందుకు మీకు కృతజ్ఞతలు. సాయి పర్ణది ఎంతనను వచ్చాలి ఇവിടെ ఇప్పుడు అక్రాస్ ఇండియా ముళువన పల భాషകളിലായിട്ട് 148 దివసత్వ ఎన్నతోడ కంప్లీట్ అయ్యి. అదుగొండ തന്നെ മലയാളത്തിൽ 9 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ആദ്യം എന്നോട് 2 മന്ത്സ് ബാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഈ വിഎംസിയിൽ ഇത്രയും ഇത് ഇംപ്രൂവ് ആയിട്ടില്ല, അയ്യോ കണ്ണ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ, ഞാനാണെങ്കിൽ പറയാം, ഞാൻ മറ്റുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു പലർക്കും ഞാൻ പല തവണ ഫോൺ ചെയ്തിരുന്നു. സോ അതിനെക്കുറിച്ച് ഞാൻ വളരെയധികം റിക്വസ്റ്റ് ചെയ്തു, പക്ഷെ പലരും വരാൻ തയ്യാറായില്ല. പക്ഷെ വേറെ പലരും വന്നു. ഇനി വരാനുള്ള സുനിത സുരേഷ് മാഡത്തിന് ഹെൽത്ത് ഇഷ്യൂ ആണ്, അതുകൊണ്ട് അവർ വന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വരാൻ തയ്യാറായി, അതുകൊണ്ട് ഇത് ഇത്രയും ഭംഗിയായി. ഓക്കെ, എനിവേ താങ്ക് യു കണ്ണ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അക്ക. యా గన్న అకి అకి പറയൂ అకిల అన్మ్యూట్. ఓకే గన్న, ఆ చెప్పు. ఫస్ట్ టైం చేచిరుడ లైవ్ లే పంగడుకును. యా మొచే మెడిటేషన్ లే నేను నా ఒక లైవ్ మనం ఓర్మిచ్ ఉన్నారు ఉన్నారు పావన చేచి గీత అవరేక ఉన్నారు అందరూ అవరే ഒന്നൂടെ అందరూ കാണാ
ഒരു അവസരം ഉണ്ടായതിന്. പിന്നെ ഇന്ന് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റി സാറിനും. പിന്നെ പ്രേംനാഥ് സാറ് സേഫ് വർക്ക്ഷോപ്പിന്റെ ഫസ്റ്റ് ഡേ കണ്ടതാണ്. ഒന്നുകൂടെ ഇന്ന് കാണാൻ പറ്റിയത് എല്ലാത്തിനും ഭയങ്കര സന്തോഷമാണ്. പങ്കെടുക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട്. എനിക്ക് ഇടയ്ക്കൊന്ന് വീഡിയോയിൽ വരാൻ പറ്റിയില്ല ഉമ്മി മാവന്റെ കൊണ്ട്. എന്നാലും ഞാൻ ഫുള്ളും ഞാൻ 8:20 ഞാൻ ജോയിൻ ചെയ്തു. ഈ നിമിഷം വരെ ഉണ്ട് പങ്കെടുക്കാൻ. വെരി ഗുഡ്, വെരി ഗുഡ് മോളു. സാർ വീര പേരു അഖില ఫ్రమ్ కేరళ సార్. తను పుట్టిన ఊరు తమిళనాడు. సో అందుకే తమిళ్ సేతు వర్క్ షాప్ ల నుంచి ప్రేమనాథ్ సార్ వారికి పరిచయం ఉంది. ఇవాళ మీ ద్వారా ఉన్న ధ్యానం చాలా అద్భుతంగా జరిగింది అని అంటున్నారయ్యా. సార్ వెంకటేష్ సార్, థాంక్యూ మేడం. థాంక్యూ. థాంక్యూ సార్. థాంక్యూ సార్. సూపర్ సెషన్ వాస్ వెరీ సూపర్. ఐ రియల్లీ ఇన్వాల్వ్ ఇన్ ద మెడిటేషన్. థాంక్యూ సో మచ్. yes. Yes, I want to say thank you to Venkatesh sir also. Sir, thank you sir. Prati language lo mem ekkada elta akkada travel chestu vastunnanduku maaki avakasam ichinandu kuda meeku kuda dhanyavaadalu sir. Meeku Premnath sir. Thank you sir. Thank you. Thank you sir. Sai, love you Sai. Love you too. Love you too. Okkarikokkaru todavutu manam journey chestu velladi. Endukante mana andari goal okate. Andariki dhyanam andinchali. ఈ ప్రపంచం అంతా వెజిటేరియనిజం గా మార్చాలి అనే ఒక సంకల్పం అందరిది ఒకటే. అందుకే ఒకరికొకరు మేము ఏమంటే హ్యాండ్ ఇన్ హ్యాండ్ వెళ్తూ పోయేదే మన సంకల్పం. സാറ് പറയുന്നത് ഈ വിശ്വകല്യാണമാണ് നമ്മളുടെ എല്ലാവരുടെയും സങ്കല്പം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൈകോർത്ത് പിടിച്ച് എല്ലാവരും ഒരേ സങ്കല്പത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ വെജിറ്റേറിയനിസം, അതായത് പ്രപഞ്ചം മുഴുവൻ, അതായത് ശാഖാഹാര ജഗത്ത്, സസ്യാഹാര ജഗത്ത് എന്നതാണ് നമ്മളുടെ സങ്കല്പം. അതേപോലെ ധ്യാന ജഗത്ത്, അതിനുവേണ്ടി നാം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അയ്യാ താങ്ക് യു സോ മച്ച്. അന്തരി തരപ്പിന താങ്ക്സ് ചെപ്തന. കേരള രാഷ്ട്രം തരപ്പിന, കേരളാലോ ഉന്ന പ്രത്യൊക്ക ആത്മചൈതന്യ വിസ്തരണ കോസം കോരുക്കുന്ന പ്രത്യൊക്ക മാസ്റ്റർ തരപ്പിന మీకు హృదయపూర్వక కృతజ్ఞతలు, ప్రణామాలు. ఓకే సార్, మళ్ళా నెక్స్ట్ వీక్ ఎప్పుడు అనేది డేట్ కన్ఫర్మ్ చేసినాక కలుద్దాం సార్. ఓకే సార్, థ్యాంక్ యూ అయ్యా. థ్యాంక్ యూ సో మచ్. థ్యాంక్ యూ సో మచ్ అక్క. ఎస్ మాస్టర్స్ అందరూ అన్మ్యూట్ చేసి, ఎల్లవరూ అన్మ్యూట్ చేసి సార్న థ్యాంక్ యూ పర్ యూ. థ్యాంక్ యూ మాస్టర్. థ్యాంక్ యూ. థ్యాంక్ యూ సార్. థ్యాంక్ యూ ప్రేమనా సార్. థ్యాంక్ యూ వెరీ మచ్. ఎస్ థ్యాంక్ యూ సో మచ్ సార్. పవన చిచి, థ్యాంక్ యూ సార్. థ్యాంక్ యూ వెరీ మచ్. ఓకే, తెలుగు మాస్టర్స్ మీకు అందరికీ కూడా మీరు వచ్చినందుకు చాలా చాలా కృతజ్ఞతలు. థ్యాంక్ యూ సో మచ్ అండ్ లవ్ యూ. ఓకే అయ్యా, అయితే మీరు లీవ్ అయిపోండి అయ్యా. సార్ ఓకే, కృష్ణకుమార్ సార్ వందండలో. కృష్ణకుమార్ సార్ ఎందా ఉన్న సంసారికాదిరికనే ఎంత న్యాయదొక్కే ఆ സാറിനെ പോലുള്ളവര് വന്നിട്ട് മിണ്ടാണ്ടിരിക്കേ, എന്തൊരു കഷ്ടാന്ന് അറിയോ. കേറാൻ കുറച്ച് വൈകി, എന്റെ ഇടയിൽ കട്ടായി, അപ്പൊ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. എന്നാലും ജൂപ്പിറ്റർ മെഡിറ്റേഷനിൽ പങ്കുചേരാൻ സാധിച്ചു, അതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. യെസ്, യെസ് സാർ. വെങ്കടേഷ് സാർ ഫസ്റ്റ് ടൈം പിരമിഡ് 11x11 സ്ട്രക്ചർ പിരമിഡ് കെട്ടിയത് ഇദ്ദേഹമാണ് സാർ. സാർ തെലുങ്കിലോ ചെപ്താനോ അയ്യാ? വെങ്കടേഷ് സാർ വെളിപ്പേരാ? ഓക്കെ സാർ. എന്ത്, വെങ്കടേഷ് സാറിന് വേറൊരു ചാനലിംഗ് ഗ്രൂപ്പ് ഉണ്ട് സാർ, അതിലേക്ക് അവരുടെ ടൈം ആയി, അതുകൊണ്ടാണ് അവർ പോയത്. സോ ഇവിടെയുള്ള മാസ്റ്റേഴ്സിന് എല്ലാവരും അദ്ദേഹം 11x11 സ്ട്രക്ചർ പിരമിഡ് അവരുടെ ഓൾറെഡി ടെറസിന്റെ മുകളിൽ കെട്ടിയിട്ടുണ്ട്. അതും മെഡിറ്റേഷനെ കുറിച്ച് ഒന്നും അറിയില്ല, പിരമിഡിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഈ VMC-യിലൂടെ കേട്ടത് കൊണ്ട്. സോ വളരെ വളരെ താങ്ക് യു സാർ. അതിന് വളരെ ശക്തി വേണം, വളരെ സാഹസം ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് തിരക്കുകൾക്കിടയിൽ വന്നതിന് ഒരുപാട് നന്ദി. നന്ദി, നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു മാ. താങ്ക് യു സോ മച്ച് മാ. പ്രേംനാഥ് സാർ ഗാരിക്ക്, വെങ്കടേഷ് സാർ ഗാരിക്ക് കോടി കോടി പ്രണാമാലു. ഇന്ത് ചക്കഗാ തമിഴ് അമ്മ ഇന്ത് ചക്കഗാ ചേസ്തുന്നതുക്ക്
మలయాళి అమ్మాయి, మలయాళి మలయాళి అమ్మాయి, తెలుగులోను అన్ని భాషల్లోను కూడాను. ఓకే అమ్మ, థ్యాంక్ యూ, థ్యాంక్ యూ, చాలా బాగుంది. పవని చేచి, కలి చేచి, గీత ഒന്ന് വേര് സ്ക്രീനിൽ പോയോ എല്ലാരും? പവന ചേച്ചി കാരണവരവിടെ ഇവിടെണ്ട്. ആ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി സെഷൻ? ഓ സൂപ്പർ സൂപ്പർ. ചേച്ചി ഞാൻ മലയാളത്തിൽ പറഞ്ഞു ഒപ്പിച്ചൊക്കെ ആദ്യം ഇങ്ങനെ വിറച്ചു തുടങ്ങിട്ടാണ്. എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ച് പറഞ്ഞു. ചേച്ചി ഉറക്കെ പറ കേക്കല്ല. മെല്ലെ സ്ലോ ആണോ? ഹലോ, ചേച്ചി നമ്മുടെ അഖിലക്കുട്ടിക്ക് നമ്മളെയൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. ചേച്ചിമാരെ കിട്ടി എനിക്ക്, കലചേച്ചിയെ, സീമ ചേച്ചിയെ, ഗീത ചേച്ചിയെ, പാവന ചേച്ചി ഒക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, എന്ന് ഭയങ്കര കരച്ചിലായിരുന്നു സന്തോഷം കൊണ്ടേ. കേരളത്തിന് ഒരു ചേച്ചി നമ്മുടെ അഖിലക്കുട്ടി ഒന്ന് പരിചയപ്പെടണേ എല്ലാരും. പവന ചേച്ചി ആദ്യം പരിചയപ്പെടൂ, നമ്മളുടെ വി എം സിയുടെ കാരണം അവര് പവന ചേച്ചിയെ പരിചയപ്പെടാട്ടോ. എല്ലാവരും കാരണവന്മാരാണ്. യെസ് യെസ്. അഖില, അതാണ് പവന ചേച്ചി ഇപ്പൊ നിലമ്പൂരാണുള്ളത്. അവര് 10 വർഷം ബാക്ക് വരൊക്കെ അവര് നമ്മുടെ ആന്ധ്രയിലായിരുന്നു. അവിടുന്ന് ആധ്യാത്മിക അഭിവൃദ്ധി അവർക്ക് സമ്പാദിച്ചത്. ഓക്കെ, ഇപ്പൊ കേരളത്തിലും വി എം സിയോടൊപ്പം കൂടി ഈ വെജിറ്റേറിയൻ ജഗത്തിന് വേണ്ടി, ധ്യാന ജഗത്തിന് വേണ്ടി അവർ വളരെ നല്ല സർവീസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മളുടെ കലചേച്ചി ഇതാ പിങ്ക് ബ്യൂട്ടിഫുൾ ലേഡി. ഹായ് ചേച്ചി, ക്ലാസ് ഉള്ളപ്പോഴത്തേക്ക് എന്ന് വരിക, എല്ലാവരോടും ഒന്ന് സംസാരിക്കുക. നമ്മുടെ സീമയുടെ ഉദ്ദേശത്തിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാം, ഡെവലപ്മെന്റ് കഴിയുന്നത്. അതേപോലെ എന്റെ അൾട്ടിമേറ്റ് നോളജ് അന്വേഷിച്ച് നടന്ന ഒരാളാണ് ഞാനും. ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വളരെ സന്തോഷിച്ചു. മുന്നേ മുതൽ അന്വേഷിക്കുകയായിരുന്നു. 28 വർഷം കഴിഞ്ഞാണ് ഈ നോളജ് കിട്ടിയത്. ഇത് കഴിഞ്ഞ ഒരു നോളജ് കിട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ഈ നോളജ് ഈ 10 മാസത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ മുന്നോട്ട് ഇനിയും ഒന്ന് പഠിക്കാൻ. ഇതൊക്കെ അത്ഭുതമാണ്. ഇതൊക്കെ കേട്ട നിർദ്ദേശം വന്നതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലും എനിക്ക് മനസ്സിലാവുന്നത്. വളരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതില് എല്ലാ ക്ലാസ് അറ്റൻഡ് ആയാൽ. ഓക്കെ, താങ്ക് യു ചേച്ചി. പിന്നെ ചേച്ചി വേറൊരു ഇത് എന്താന്ന് വെച്ചാൽ, അഖിമോളു കലചേച്ചി, എന്താ വെച്ചാല് നമ്മളുടെ പൗർണമി ധ്യാനം എന്നുള്ളത്, 7 days പൗർണമി ധ്യാനം എന്നുള്ളത് നമ്മളുടെ പാവന ചേച്ചി ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരും ഒരു ക്ലാപ്സ് കൊടുക്കുക. 7 days പൗർണമി മെഡിറ്റേഷൻ. വാട്ട് അബൌട്ട് പൗർണമി മെഡിറ്റേഷൻ? എന്താണ് അതിന്റെ എനർജീസ്, എന്താണ് അതിനെ കൊണ്ടുള്ള ലാഭങ്ങൾ, എന്താണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ ഫസ്റ്റ് 7 days കംപ്ലീറ്റ് ആയിട്ട്, 7 to 8 അല്ലെങ്കിൽ 8 to 9 കംപ്ലീറ്റ് മെഡിറ്റേഷൻ നടക്കും. പിന്നെ അതിനെ കുറിച്ചിട്ട് ചേച്ചി 7 ദിവസം കുറച്ച് പറയും, ബാക്കിയുള്ളതൊക്കെ നമ്മളെ ധ്യാനം ചെയ്യിക്കും. ഇത് ലൈഫ് ലോങ് നമ്മൾക്ക് ഈ പൗർണമി മെഡിറ്റേഷൻ സെഷൻ ചേച്ചിയുടെ ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് പൗർണമി ഡേയ്സിൽ 1/2 hour പൗർണമി മെഡിറ്റേഷൻ, 1/2 hour ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഓർ ക്ലാസ്. ഓക്കെ, സോ ഈ 27th മുതൽ ചേച്ചി അടുത്ത മാസം 3rd വരെ ചേച്ചി ടേക്കപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ കലചേച്ചി എന്തിനെ കുറിച്ചും, അതേപോലെ അഖിമോൾ എന്തിനെങ്കിലും കുറിച്ചിട്ട് സബ്ജക്ട് കൊണ്ടുവരിക. ഓക്കെ, ഈ പ്ലാറ്റ്ഫോം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇത് നമ്മുടെയാണ്. ഈ ബാധ്യത നമ്മൾ സ്വയം ഏറ്റെടുത്തിരിക്കുമ്പോൾ കണ്ടോ, അപ്പൊ കലചേച്ചിയും പവന ചേച്ചിയും ഗീതയൊക്കെ എങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നത്. സോ അതേപോലെ അഖിലയും കൂടി കുഞ്ഞുകുട്ടി ഉണ്ടെന്ന് അറിയാം.
എങ്കിലും സമയം കിട്ടുമ്പോ ഏതെങ്കിലും ഒരു മണിക്കൂർ വന്നിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ അമ്മ, ഷെയർ ചെയ്യുക ഡിവൈൻ എക്സ്പീരിയൻസസ്. ഓക്കെ, അബൌട്ട് മെഡിറ്റേഷൻ, അബൌട്ട് വെജിറ്റേറിയൻസും. ഓക്കെ, ഗീത പോയോ? ഗീതനെ കാണാനില്ലല്ലോ, പോയി അവള്. ഗീത, ഗീത പോയോ? പോയി തോന്നുന്നു ഗീത. യെസ്, യെസ്, കാണാനില്ലല്ലോ. ഗീത അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവുന്ന. ശരി, എന്നാ നമുക്ക് പോവല്ലേ, ലീവ് ചെയ്യാം. നാളെ നാളെ എന്താ ചെയ്യേണ്ടെന്നുള്ള ഞാൻ ഇനി ഒന്നും ആലോചിച്ചിട്ടില്ല. അതിനുശേഷം നാളെ രാവിലെ തീരുമാനിച്ചിട്ട് പറയാം ചേച്ചി. ഓക്കെ, വോയിസ് നോട്ട് വിടാം. ആ ഓക്കെ, ബായ്, ഗുഡ് നൈറ്റ്. ആ ഗീത അണേബിൾ ടു മ്യൂട്ട് ട്ടാ. ഗീത അണേബിൾ ടു മ്യൂട്ട്. ഹലോ സീമ, ഗുഡ് ഈവനിംഗ്. ഗീത പറയൂ. ഗുഡ് ഈവനിംഗ്. നല്ല സെഷൻ ആയിരുന്നു, നല്ല കണക്ട് ചെയ്യാൻ പറ്റി. സീമ പറഞ്ഞതും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ എക്സ്പ്ലനേഷൻ, ഇമ്മീഡിയറ്റ് ട്രാൻസ്ലേഷൻ, ഗ്രേറ്റ് ഗ്രേറ്റ് സെഷൻ. നമ്മളെല്ലാവർക്കും നമ്മൾ തന്നെ കൈയടി. തെലുങ്ക് ഇവിടെ മലയാളം ഇടയ്ക്ക് ഇടയ്ക്ക് പ്രേംനാഥ് ഗുപ്തജി ലേറ്റ് ആവുമ്പോ അപ്പൊ ഒന്ന് ഇംഗ്ലീഷും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. തെലുങ്ക് സംസാരിക്കുമായിരുന്നു. എന്റെ അമ്മ പേരെല്ലാം തെലുങ്ക് സംസാരിക്കും. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും, നോളജ് ഒന്നുമില്ല, കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പൊ ഞാൻ ഭയങ്കര ഹിന്ദു എനർജി ആയി ചേച്ചിക്കുന്നു. ഹിന്ദു എനർജി സ്പെഷ്യൽ സ്പെഷ്യൽ പേരുണ്ട് സീമയ്ക്ക്. കലവച്ച പേരാണ് പത്രിജി. കേരള പത്രിജി അമ്മോ ചേച്ചി, അമ്മോ അത് പെദ്ദ ബാധ്യത അക്ക. മന അന്നരു കൂടെ നീക്കാൻ വേണ്ടി പണിയെടുക്ക. ചേച്ചിക്ക് വലിയ ബാധ്യത ഒന്നും വെച്ച് തരരുത്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ആ അപ്പൊ നാളെ കാണാം. ഏഹ് കൂട്ടുകാരെ, ചേച്ചിമാരെ, അനിത്തി, നാളെ കാണാം കേട്ടോ. ഓക്കെ, യെസ്, നാളെ എന്താ ചെയ്യേണ്ടത് നാളെ രാവിലെ തീരുമാനിക്കാം. ആ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ് അഗ്ഗി, ബൈ ചേച്ചിമാരെ, ബൈ ഗീത, ബൈ ബൈ ബൈ.